ഹലോ എവരിവൺ, വെൽക്കം ടു അസെന്റ് ഓൺലൈൻ. ഇപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോ ആയിട്ടാണ്. അസെന്റ് ഓൺലൈൻ നടത്തുന്ന ലൈവ് ക്ലാസ്സിലെ ഒരു സെഷൻ ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ ഇന്ത്യയിലുള്ള 104 നാഷണൽ പാർക്കുകൾ വളരെ എളുപ്പത്തിലും അതുപോലെ ഇനി ഒരിക്കലും മറന്നു പോകാത്ത രീതിയിലും പഠിക്കാനുള്ള ചില ടെക്നിക്കുകളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത് ഇനി വരാനിരിക്കുന്ന ഒരുപാട് എക്സാമുകളിൽ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റത്തെ കാര്യം, നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. നമ്മുടെ ആക്സെന്റ് മലയാളമാണ് അല്ലെ? ഒരു മലയാള ആക്സെന്റ് അല്ലേ എല്ലാവർക്കും ഉള്ളത്? ഇനി എസ് എസ് സിയെ സംബന്ധിച്ചിടത്തോളം അവര് ചെയ്യുന്നത്, അവര് നല്ല എല്ലാ എക്സാമിലും പോലെ നാല് ഓപ്ഷൻ ആണല്ലേ തരുന്നത് അല്ലെ? എന്താ നാഷണൽ പാർക്കിനെ പറ്റി ചോദിക്കാൻ വേണ്ടി പോകുന്നത്? എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, സാധാരണയായിട്ട് ചോദിക്കുന്നത് ഈ കാണുന്ന നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ്. എസ് എസ് സി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു പാൻ ഇന്ത്യ ഒരു ബോഡിയാണ് അല്ലെ? അപ്പൊ അവർ ചോദിക്കുന്നത് ഇന്ന് നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ്. ഇതിനപ്പുറത്തേക്ക് അവർ ചോദ്യം ചോദിക്കില്ല. സോ ഇത്രയും എണ്ണം നിങ്ങൾക്ക് ഒഴിവാക്കാം, നിങ്ങൾ ഇത് ഈ ഒരു പാർട്ട് നിങ്ങൾ നോക്കിയേ വേണ്ട. പാമ്പാടൻ ചോല നാഷണൽ പാർക്ക്, ഇരവികുളം നാഷണൽ പാർക്ക്, മതികെട്ടാഞ്ചോല നാഷണൽ പാർക്ക്, സൈലന്റ് വാലി, ആനമുടി ചോല, പെരിയാർ, ഓക്കെ, ഇത്രയും നാഷണൽ പാർക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, കാരണം ഇത് കേരളത്തിലാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദ്യം വന്നാൽ ബുദ്ധിമുട്ടുണ്ടാവോ? ഇത് കേരള ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഇരവികുളം അല്ലെങ്കിൽ പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോല, സൈലന്റ് വാലി, പെരിയാർ, ഇതിലൊക്കെ ഡൗട്ട് ഉണ്ടോ? പെരിയാർ നമുക്കറിയാം, ആനമുടി നമുക്കറിയാം, സൈലന്റ് വാലി നമുക്കറിയാം, ഇരവികുളം എനിക്ക് തോന്നുന്നു അറിയായിരിക്കും, മതികെട്ടാൻ ചോല ചിലപ്പോ നിങ്ങൾ അത്ര പോപ്പുലർ ആയിട്ട് കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? കറക്റ്റ് അല്ലേ? മതികെട്ടാൻ ചോല നമ്മളങ്ങനെ ഒരുപാട് പോപ്പുലർ ആയിട്ടൊന്നും കേട്ടിട്ടില്ലല്ലോ. അതുപോലെ പാമ്പാടും ചോലയും കേട്ടിട്ടില്ല. എന്നാൽ ഇപ്പൊ കേട്ടില്ലേ? എനിവേ, കേരളമാണ് എത്ര നാഷണൽ പാർക്ക് ഉണ്ട്? 1, 2, 3, 4, 5, 6, 6 നാഷണൽ പാർക്കാണ് കേരളത്തിലുള്ളത്. ഈ ഒരു നമ്പർ ഓർത്തു വെക്കണം. ഓക്കെ, ഈ ഒരു നമ്പർ ഓർത്തു വെക്കണം. ഓക്കെ, ഡിസ്ട്രിക്ട് നിങ്ങൾ പി എസ് സി പഠിക്കുന്നവരാണെങ്കിൽ പഠിച്ചോ, എസ് എസ് സി പഠിക്കുന്നവരാണെങ്കിൽ ഡിസ്ട്രിക്ട് ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല അല്ലെ? അവിടെ അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സ്കോപ്പ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല, കേരളമില്ല. ഒരു കേരളം കഴിഞ്ഞ നമ്മുടെ തൊട്ടടുത്തുള്ളത് തമിഴ്നാടാണ് അല്ലെ? ഓക്കെ, ഒന്ന് നോക്കിയേ, പേരൊക്കെ ഒന്ന് നോക്കിയേ. മുതുമലൈ നാഷണൽ പാർക്ക്, മുഗുർത്തി നാഷണൽ പാർക്ക്, ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ അണ്ണാമലൈ നാഷണൽ പാർക്ക്, ഗിണ്ടി നാഷണൽ പാർക്ക്, ഗിണ്ടി, ഗൾഫ് ഓഫ് മാന്നാർ, മറൈൻ നാഷണൽ പാർക്ക്, ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ വെറുതെ ലിസ്റ്റ് വായിക്കുന്നതല്ല കേട്ടോ, നമ്മളിത് പഠിച്ചു പഠിച്ചിട്ട് മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ ഇത്രയും പേര് കണ്ടല്ലോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പേര് പരിചയപ്പെടലാണ്. തമിഴ്നാട്ടിലുള്ള 5 നാഷണൽ പാർക്കാണ് മുതുമല, മുഗുർത്തി, ഇന്ദിരാഗാന്ധി അണ്ണാമലൈ നാഷണൽ പാർക്ക്, ഗിണ്ടി നാഷണൽ പാർക്ക്, ഗൾഫ് ഓഫ് മാന്നാർ, മറൈൻ നാഷണൽ പാർക്ക്. ഇതിലൊറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നാഷണൽ പാർക്ക് ഏതാ? ഇത് തമിഴ്നാട്ടിലായിരിക്കും എന്ന് തോന്നുന്ന ഒരു നാഷണൽ പാർക്ക് ഏതാ? ഒന്ന് പറഞ്ഞേ. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് പിടികിട്ടുന്നുണ്ടോ? അണ്ണാമലൈ കിട്ടും അല്ലെ? അണ്ണാമലൈ ആരുടെ ഫിലിം ഉണ്ടല്ലോ, വിജയുടെ ആണോ അല്ലെങ്കിൽ രജനീകാന്തിന്റെ ആണോ, ഒരു തമിഴ് ഫിലിമിന്റെ ഒരു ഇതുണ്ട്, തമിഴ് പേരാണ്. അതുപോലെ മുതുമലൈ, അതൊക്കെ കിട്ടും അല്ലെ അവിടെ. എന്നാലും അതിലും കൂടുതൽ നിങ്ങളൊരു ജോഗ്രഫിസ്റ്റോ, ഇതൊക്കെ നിങ്ങൾ ഫിലിം അല്ലെങ്കിൽ പേര് വെച്ചിട്ട് പഠിക്കുന്നല്ലേ. ഗൾഫ് ഓഫ് മാന്നാർ എവിടെയാണ്? എവിടെയാ സ്ഥലം? ഏതാ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത്? നമ്മുടെ ശ്രീലങ്കയുടെയും തമിഴ്നാടിന്റെയും, തമിഴ്നാടിന് തൊട്ടടുത്ത് നിന്ന സ്ഥലമാണല്ലേ ശ്രീലങ്ക. അപ്പൊ ശ്രീലങ്കയുടെയും തമിഴ്നാടിന്റെയും ആ റീജിയനിലുള്ള ഗൾഫ് ആണല്ലേ ഈ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത് അല്ലെ?
ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്ന ആ റീജിയൺ അല്ലേ? യെസ്. ഇത് ബാക്കി രണ്ട് കിട്ടും കേട്ടോ, അണ്ണാമലയും മുതുമലയും കിട്ടില്ല എന്നല്ല, നമുക്ക് ഒറ്റയടിക്ക് പേര് വെച്ചിട്ട് കിട്ടും. മുതുമലൈ, അണ്ണാമലൈ, അണ്ണാമലൊക്കെ എന്തായാലും അണ്ണാമല യൂണിവേഴ്സിറ്റി ഉണ്ടല്ലേ, ഇല്ലേ അണ്ണാമല യൂണിവേഴ്സിറ്റി ഇല്ലേ. മുതുമല ഇത് തമിഴിന് തമിഴ് പേരാണ്, അപ്പൊ നമുക്ക് ഇത് രണ്ടും കിട്ടും. ഓക്കെ, ഇത് രണ്ടും എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞത് ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത് നമ്മൾ ജോഗ്രഫി ജോഗ്രഫി സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്കറിയാം, ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത് തമിഴ്നാടും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഗൾഫാണ്. അപ്പൊ ആ ഒരു നാഷണൽ പാർക്ക് എന്തായാലും തമിഴ്നാട്ടിലെ വരും അല്ലേ. ഓക്കെ, അപ്പൊ ഒറ്റയടിക്കാൻ നമുക്ക് മൂന്നെണ്ണം കിട്ടി, മുതുമലൈ, അണ്ണാമലൈ. ഇനി ശ്രദ്ധിക്കേണ്ടത് അണ്ണാമലൈ നാഷണൽ പാർക്കിന്റെ വേറൊരു പേരുണ്ട്, അത് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്കാണ്. എങ്ങാനും നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇത് തരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചിലപ്പോ നമ്മൾ ഒന്ന് കൺഫ്യൂഷൻ ആവും അല്ലെ, ഇന്ദിരാഗാന്ധി അണ്ണാമലയാണെന്ന് ചിലപ്പോ ചോദിക്കും. അണ്ണാമല നാഷണൽ പാർക്കിന്റെ വേറൊരു പേരെന്താണ്, ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്കാണോ രാജീവ്ഗാന്ധി നാഷണൽ പാർക്കോ, ഇത് നമ്മളോട് ചോദിക്കും. യെസ്. ഇനി ഗിണ്ടി, ഗിണ്ടി നാഷണൽ പാർക്ക് ഉണ്ടല്ലേ, ഗിണ്ടി നാഷണൽ പാർക്ക് എങ്ങനെ കിട്ടും? ഗിണ്ടി എന്നൊക്കെ പറഞ്ഞ ഗില്ലി ഒരു ഫിലിം ഉണ്ടല്ലേ, ഗിണ്ടി ഗില്ലി അല്ലേ, ഗിണ്ടി അല്ലെ, ഗിണ്ടി സ്ഥലം ആരെങ്കിലും പോയിട്ടുണ്ടോ ഗിണ്ടി നാഷണൽ പാർക്ക്? ഇല്ല. ഓക്കെ, എനിവേ ഗിണ്ടി ആ ഒരു ഗില്ലി ടച്ച് വെച്ചിട്ട്, ഗില്ലി ഫിലിം എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഗില്ലി കാണാത്ത ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടില്ലടാ, ഗില്ലി ഫിലിം കണ്ടിട്ടില്ലേ. ഓക്കെ, ഇനി ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ഗിണ്ടി ഗില്ലി അത് വെച്ചിട്ട് ഓക്കെ അത്രയും കിട്ടിയല്ലോ. യെസ്. ഇനി ഞാൻ ഞാൻ ഇതൊരു ഈ മുതുമല ഇതുമൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചത് ഒരു ചെറിയൊരു കോഡാണ്, അണ്ണന്റെ മുതുകത്തൊരു മുക്കുത്തി, അണ്ണന്റെ മുതുകത്തൊരു മുതുകത്തൊരു മുക്കുത്തി മുക്കുത്തി. നമ്മൾ തമിഴ്നാട്ടുകാരെയാണ് അല്ലെ സ്നേഹപൂർവ്വം അണ്ണ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ തമിഴ്നാടുകാരല്ലേ, തമിഴൻസ് അല്ലേ ഈ ഒരു അണ്ണ എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്ന അല്ലടാ, തമിഴെന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നത് തമിഴ്നാടുകാരല്ലേ കൂടുതലായിട്ടും നമ്മളെക്കാട്ടും. യെസ്. അപ്പൊ അണ്ണൻ, അണ്ണന്റെ മുതുകത്തൊരു മുക്കുത്തി. അപ്പൊ നോക്കിയേ, അണ്ണാമലൈ, അണ്ണാമലൈ മുതുകത്തൊരു മുക്കുത്തി നാഷണൽ പാർക്ക് അല്ല, മുതുമലൈ മുതുകത്തൊരു ഈസ് മുതുമലൈ, മുതുമലൈ നാഷണൽ പാർക്ക്, മുക്കുത്തി മുകുർത്തി നാഷണൽ പാർക്ക് കിട്ടുന്നുണ്ടോ? അണ്ണന്റെ മുതുകത്തൊരു മുക്കുത്തി കിട്ടുന്നുണ്ടോ? അണ്ണാമലൈ നാഷണൽ പാർക്ക്, മുതുമലൈ നാഷണൽ പാർക്ക്, മുകുർത്തി നാഷണൽ പാർക്ക്. ഇനി രണ്ടെണ്ണമാണുള്ളത്, ഗിണ്ടി നാഷണൽ പാർക്ക് ഉണ്ട്, ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ഗില്ലി ഫിലിം, ആൻഡ് ഗൾഫ് ഓഫ് മാന്നാർ നാഷണൽ പാർക്ക് ബിക്കോസ് ഇറ്റ്സ് പൊസിഷൻ അല്ലേ. പൊസിഷൻ അങ്ങനെയല്ലേ അല്ലടാ, പൊസിഷൻ അങ്ങനെയല്ലേ. അപ്പൊ ഈ ഒരു അഞ്ചെണ്ണം ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അണ്ണാമലൈ, അണ്ണന്റെ മുതുകത്തൊരു മുക്കുത്തിയും, പിന്നെയുള്ളത് ഗൾഫ് ഓഫ് മാന്നാർ ആണ്, ലാസ്റ്റ് വൺ ഗിണ്ടി, ഗിണ്ടി ഈസ് ഗില്ലി. കിട്ടിയില്ലേ, അഞ്ചെണ്ണം പഠിച്ചില്ലേ? യെസ്. അപ്പോ ഇത് ആൽഫാബറ്റിക്കൽ ഓർഡറിലാണ്, ഈ ഒരു ലിസ്റ്റ് ആൽഫാബറ്റിക്കൽ ഓർഡറിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയാം. സിക്കിം നോക്കിയേ, സിക്കിം സിക്കിം എടാ, കാഞ്ചൻജംഗ എവിടെയാണുള്ളത്? കാഞ്ചൻജുംഗ ഏത് സ്റ്റേറ്റിലാണ്? കാഞ്ചൻജുംഗ ഏത് സ്റ്റേറ്റിലാ? സിക്കിമിലാണല്ലേ നമ്മുടെ കാഞ്ചൻജുംഗ ഉള്ളത്. ഇവിടെ നോക്കിയേ, അവിടെയുള്ള നാഷണൽ പാർക്ക് നോക്കിയേ, ഗാങ്ജൻസോങ്ക നാഷണൽ പാർക്ക് അല്ലേ, ഏകദേശം റൈമിംഗ് ആയിട്ടുള്ള വേർഡല്ലേ അല്ലേ, ഗാങ്ജൻസോങ്ക നാഷണൽ പാർക്ക് അല്ലേ. അപ്പൊ അത് ആ ഒരു കണക്ഷൻ വെച്ച് പഠിച്ചുകൂടെ, റൈമിംഗ് ആയിട്ടുള്ള സാധനമാണ് കാഞ്ചൻജുംഗയായിട്ട്, വളരെ സിമിലർ ആയിട്ടുള്ള വേർഡാണ് കാഞ്ചൻസോങ്ക, കാഞ്ചൻജുംഗ കാഞ്ചൻസോങ്ക, അത് വെച്ചിട്ട് പിടിച്ചൂടെ. ഓക്കെ, നിങ്ങൾ ഇതിന്റെ സ്പെല്ലിംഗ് പോലും നോക്കരുത് കേട്ടോ, എന്താണ് ഇതിന്റെ സ്പെല്ലിംഗ് എന്ന് പോലും നിങ്ങൾ അന്വേഷിക്കണ്ട. നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ളത് നാല് ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ പഠിക്കണം. ഇനി ഇത് നോക്കിയേ, തൊട്ട് മുകളിൽ രാജസ്ഥാനൊക്കെ ഉണ്ടല്ലേ, ഡെസേർട്ട് നാഷണൽ പാർക്ക് എവിടെയായിരിക്കും? ഞാൻ രാജസ്ഥാൻ ഇപ്പൊ പറയുന്നില്ല, എന്നാലും എവിടെയായിരിക്കും ഡെസേർട്ട് നാഷണൽ പാർക്ക്? അത് വരാൻ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് രാജസ്ഥാനാണ് അല്ലേ, രാജസ്ഥാനാണ്. ഓക്കെ, ഇനി വേ നമ്മൾ തമിഴ്നാട് കഴിഞ്ഞു, കേരള തമിഴ്നാട്, പിന്നെ വരുന്നത് ഏതാണ്, ഏതാ വരുന്നത്?
കർണാടകയാണ് അല്ലെ, കർണാടക, കർണാടക, കേരള, കേരളക്ക് മുന്നേ ആയിരിക്കും കർണാടക വരുന്നത്. കർണാടകയിൽ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കർണാടക ഞാൻ പ്രത്യേകിച്ച് കോഡൊന്നും പറയുന്നില്ല, ബട്ട് നിങ്ങൾ കർണാടകയിലേക്ക് പോകാനുള്ള, നിങ്ങളതിന് എസ് എസ് സി കിട്ടിയിട്ട് ഒരു വെരിഫിക്കേഷന് പോവുകയാണെങ്കിലും പോകേണ്ടത് എവിടത്തേക്കാണ്? കേരള കർണാടക റീജിയൺ ആണല്ലേ. കേരള തമിഴ്നാട് റീജിയൺ ആണോ നമ്മുടെ എസ് എസ് സി എന്ന് പറയുന്നത്? ആണോ? നമ്മുടെ സൈറ്റിന്റെ പേരെന്താ? എസ് എസ് സി കെ കെ ആർ അല്ലേ. എസ് എസ് സി കെ കെ ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ അല്ലേ. എസ് കേരള കർണാടക റീജിയൻ ഇതിലാണ് നമ്മൾ ഹാൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, എസ് എസ് സി ഡോട്ട് കെ കെ ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ. അപ്പൊ നമ്മൾ എക്സാം കിട്ടിയിട്ട് പോണത് ബാംഗ്ലൂരേക്കാണ്. നമ്മൾ പോകുന്ന ബാംഗ്ലൂരേക്ക് പോകുന്ന റൂട്ടിലുള്ള മലബാർ എന്നുള്ളവരൊക്കെ പോവാണെങ്കിൽ സാധാരണ പാലക്കാട് വഴി അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ബാംഗ്ലൂർ പോവാത്ത എത്ര പേരുണ്ട്? ബാംഗ്ലൂരോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ ഇതുവരെ പോവാത്ത എത്ര പേരുണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. ഓക്കെ, ഒരുപാട് പേര് പോയിട്ടില്ല അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നുള്ള സ്വാതി, ഓക്കെ സ്വാതി, ശ്രുതി, പത്ത് പേരോളം പോയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്നുള്ള ഡ്യൂട്ടിയാണ് നിങ്ങൾ ഇന്ന് മാപ്പ് എടുത്തിട്ട്, നിങ്ങളെ ഫോണിലെ മാപ്പ് എടുത്തിട്ട് കേരള ടു ബാംഗ്ലൂർ, നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് ബാംഗ്ലൂരേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് നോക്കണം. ഓക്കെ, എങ്ങനെയാ പോകേണ്ടതെന്ന് നോക്കണം. ഒന്ന് നിങ്ങൾ അത് നോക്കണം, മറ്റൊന്ന് നിങ്ങൾ കോഴിക്കോട് നിന്ന് എങ്ങനെയാണ് പോകേണ്ടതെന്ന് നോക്കണം. കോഴിക്കോട് ടു ബാംഗ്ലൂർ, യെസ്, ആ പോകുന്ന റൂട്ടിൽ നമ്മൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ വയനാട് വഴിയാണല്ലോ പോകുന്നത്, വയനാട് വഴിയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എത്തുന്ന നാഷണൽ പാർക്കാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ഈ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ആക്ച്വലി മൂന്ന് സ്റ്റേറ്റിലും കൂടെ പരന്ന് കിടക്കുന്ന ഒരു നാഷണൽ പാർക്കാണ്. ഏതൊക്കെയാണ് മൂന്ന് സ്റ്റേറ്റ്? കേരളത്തിലാണെങ്കിൽ വയനാടുണ്ട്, കർണാടകയുണ്ട്, അതുപോലെ തമിഴ്നാടും ഉണ്ട്. ഓക്കെ, ബട്ട് അതിന്റെ മെജോറിറ്റി എവിടെയായിരിക്കും? മെജോറിറ്റി എവിടെയായിരിക്കും? ആ പേര് കണ്ടിട്ട് എന്താ തോന്നുന്നത്? മെജോറിറ്റി എവിടെ നിന്നാണെന്നാണ് തോന്നുന്നത്? എവിടെയാടാ? യെസ്, കർണാടകയിലായിരിക്കും അല്ലെ. കർണാടകയിലായിരിക്കും, കർണാടക. സോ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് നമ്മുടെ അതിർത്തിയാണ്, കേരളത്തിലൊക്കെ ഇതിന്റെ ഭാഗമുള്ളതാണ്. ഈ മുത്തങ്ങ ഫോറസ്റ്റ് ഒക്കെ വരുന്നത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലാണ്. ഇനി ബാംഗ്ലൂര് പോയ ആൾക്കാർക്ക് അറിയാം, ബാംഗ്ലൂരിന്റെ സിറ്റിയുടെ ഏറ്റവും അടുത്തുള്ള നാഷണൽ പാർക്കാണ് ബന്നേർഘട്ട നാഷണൽ പാർക്ക്. ബാംഗ്ലൂർ സിറ്റിയോട് മുട്ടി ഉരുമി കിടക്കുന്ന നാഷണൽ പാർക്കാണ് ഈ കാണുന്ന ബന്നേർഘട്ട നാഷണൽ പാർക്ക്. ഓക്കെ, ബന്നേർഘട്ട നാഷണൽ പാർക്ക് ഇത് രണ്ടും കിട്ടിയല്ലോ. അപ്പോ അതിന്റെ പ്രത്യേകത മനസ്സിലായില്ലേ? ബന്നേർഘട്ട, ബന്നേർഘട്ട ആൻഡ് ബന്ദിപ്പൂർ രണ്ടും മനസ്സിലായില്ലേ? ഒന്ന്, ബന്ദിപ്പൂർ നമ്മുടെ റൂട്ടാണ്. ബന്നേർഘട്ട എന്ന് പറയുന്നത് യെസ് കർണാടകയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റിയായ ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റി ആയിട്ടുള്ള ബാംഗ്ലൂരിന്റെ തൊട്ടടുത്ത് മുട്ടി ഉരുമി കിടക്കുന്ന നാഷണൽ പാർക്കാണ് ദിസ് വൺ, ബന്നേർഘട്ട നാഷണൽ പാർക്ക്. ഇനിയുള്ളത്, ഇനിയുള്ളത് രാജീവ് ഗാന്ധി നാഷണൽ പാർക്കാണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് അതിന്റെ വേറൊരു പേരാണ്, അല്ലെങ്കിൽ അതിന്റെ സ്ഥലപ്പേരാണ് നാഗർ ഹോൾ നാഷണൽ പാർക്ക്. ഓക്കെ, നാഗർ ഹോൾ നാഷണൽ പാർക്ക്, നാഗർഹോൾ നാഷണൽ പാർക്ക്, നാഗർഹോൾ നാഷണൽ പാർക്ക്. അപ്പൊ ഇത് മൂന്നുമാണ്, ഇത് മൂന്നുമാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ ടാർഗറ്റ്. ഇതുവരെ അറിയാത്ത ആൾക്കാർ ഈ മൂന്നും, അല്ലെങ്കിൽ ബേസിക് ലെവലിൽ ആൾക്കാർ പഠിച്ചിരിക്കേണ്ടതാണ്. നാഗർഹോൾ നാഷണൽ പാർക്ക്, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്, ബന്ദിപ്പൂർ നമ്മുടെ അതിർത്തിയിൽ വരുന്നതാണ്, ബന്നേർഘട്ട എന്തായിരുന്നു? ബന്നേർഘട്ട എന്താ പ്രത്യേകത? യെസ്, ബാംഗ്ലൂർ സിറ്റിയുടെ തൊട്ടടുത്തുള്ള നാഷണൽ പാർക്കാണ്. ഇനി ബാക്കിയുള്ള രണ്ടെണ്ണം, ഇത് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലാണ്. നിങ്ങൾ ഇത് രണ്ടും ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് പഠിക്കേണ്ടതാണ് കുദ്രേമുഖും അതുപോലെ ആൻഷി. കുദ്രേമുഖ് നാഷണൽ പാർക്ക് അതുപോലെ ആൻഷി നാഷണൽ പാർക്ക്. കിട്ടിയോ? ഇത്രയും കിട്ടിയല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലിസ്റ്റ് മൊത്തം ഒറ്റയടിക്ക് 104 പഠിക്കുമല്ലോ കേട്ടോ. നമ്മളൊരു 10 70 എണ്ണം ഇന്ന് പഠിക്കും. ഓക്കെ, ഒരു 70 എണ്ണം പഠിക്കും, ഒരു 50 എണ്ണം നമുക്ക്
അധികം വലിയ പരിചയമില്ലാത്ത സാധനങ്ങൾ എന്തായാലും വരും. നമ്മൾ അടുത്ത അടുത്ത അല്ലെങ്കിൽ അടുത്ത വായനയിൽ കിട്ടുന്നതാണ്. ഓക്കെ, എല്ലാ കാര്യവും അങ്ങനെ കേട്ടോ. നമ്മൾ ഒരു ലിസ്റ്റ് പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ, നിങ്ങൾ ലൂസൻ്റ് പഠിക്കുവാണെങ്കിൽ, ഏത് പഠിക്കുവാണെങ്കിലും ഒറ്റ ലിസ്റ്റ് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങളുടെ മനസ്സിൽ കയറുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, ഫസ്റ്റ് ലിസ്റ്റിൽ അല്ല, ഫസ്റ്റ് റീഡിങ്ങിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അത് ചിലപ്പോൾ ഒരു 30% 40% ഒന്നും ഉണ്ടാവില്ല. അടുത്ത റീഡിങ്ങിലാണ് കുറച്ചുകൂടെ കിട്ടുന്നത്. ഓക്കെ ഇല്ലടാ. ഓക്കെ, ടോട്ടൽ ഇപ്പൊ ഒരു 3 സ്റ്റേറ്റ് നമ്മൾ പഠിച്ചില്ലേ? 3 എണ്ണം പഠിച്ചില്ലടാ, 3 എണ്ണം പഠിച്ചില്ലേ. 4th ഏതാ? 4th ഏതാ? നമ്മുടെ സൗത്ത് പറയുകയാണെങ്കിൽ 4th ഏത് ഏതായിരിക്കും? തെലങ്കാന ഓർ കർണാടക അല്ലെ, സോറി, തെലങ്കാന ഓർ ആന്ധ്രാപ്രദേശ്. ഓക്കെ, നമുക്ക് ആദ്യം തെലങ്കാനയിലേക്ക് പോവാം. തെലങ്കാന തെലങ്കാനയുടെ പ്രത്യേകത, തെലങ്കാന പ്ലസ് ആന്ധ്രയാണല്ലേ വരുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, കാശു ബ്രഹ്മാനന്ദ റെഡ്ഡി നാഷണൽ പാർക്ക്, മഹാവീർ ഹരിണ വനസ്ഥലി നാഷണൽ പാർക്ക്, മൃഗവാണി നാഷണൽ പാർക്ക്. ഓക്കെ, ഈ 3 എണ്ണമാണുള്ളത്. കാശു ബ്രഹ്മാനന്ദ റെഡ്ഡി, മഹാവീർ ഹരിണ വനസ്ഥലി നാഷണൽ പാർക്ക്, അതുപോലെ മൃഗവാണി നാഷണൽ പാർക്ക്. ഇതിൽ തെലങ്കാനയിൽ നമുക്കറിയാം റെഡ്ഡിമാരൊക്കെ വരുന്നത് എവിടെയാണ്? നമ്മൾ ഈ തെലുങ്ക് പടം കാണുമ്പോഴാണല്ലേ ഈ റെഡ്ഡിമാരുടെ ഒക്കെ കഥകളൊക്കെ കേൾക്കുന്നത് അല്ലെ. റെഡ്ഡി എന്നുള്ള പേരൊക്കെ ഒരു തെലുങ്കൻ പേരല്ലടാ അല്ലെ. യെസ് ആണ്. അപ്പൊ റെഡ്ഡി, അപ്പൊ നമുക്ക് ഏറ്റവും ഒരു ചലഞ്ചിങ് ആയിട്ട് വരുന്നത് തെലങ്കാനയിലുള്ള ഒരു നാഷണൽ പാർക്ക് ചോദിക്കുന്നു, അതിന്റെ ഓപ്ഷനിൽ വരുന്നത് തെലങ്കാന, ആന്ധ്ര, കർണാടക, തമിഴ്നാടാണെങ്കിൽ നമുക്കറിയാം കർണാടക തമിഴ്നാടെല്ലാം എന്തായാലും നമ്മൾ ഉറപ്പിക്കും ഇവിടെ ഒരു റെഡ്ഡിയൊക്കെ ഉള്ളത് കൊണ്ട്. ഇനി ചിലപ്പോ നമ്മൾ ഇതും ഒഴിവാക്കും, കർണാടക ഒഴിവാക്കും, ബട്ട് തെലങ്കാന ആന്ധ്ര ഡൗട്ട് വരില്ലേ? ഇല്ലടാ, തെലങ്കാന ആന്ധ്ര ഡൗട്ട് വരില്ലേ? യെസ്. സോ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു കോഡാണ്. കോഡ് ഞാൻ എഴുതാം, നിങ്ങൾക്ക് അത് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, മലയാളത്തിൽ എഴുതാലോ. മഹാവീരനായ തെലുങ്കൻ റെഡ്ഡി, ഒരു മൃഗമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ എക്സാം ഹാളിൽ എത്തുന്നു, അപ്പോ തെലങ്കാന ഈ ഒരു നാഷണൽ പാർക്ക് ചോദിക്കുന്നു, തെലങ്കാനയാണോ ആന്ധ്രയാണോ എന്നൊരു ഡൗട്ട് വരുന്നു. സോ തെലങ്കാനക്ക് വേണ്ടിയിട്ടുള്ള കോഡ് നിങ്ങളൊന്ന് പറയണം, തെലങ്കാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് നിങ്ങൾ പറയണം. യെസ്, മഹാവീരനായ തെലുങ്കൻ റെഡ്ഡി, തെലങ്കാന തെലുങ്കൻ, തെലുങ്കൻ റെഡ്ഡി ഒരു മൃഗമാണ്. ഇനി ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി അല്ലെ. ഇതൊരു തെലുങ്ക് സിനിമ പോലെ ഉണ്ട് അല്ലെ. മഹാവീരനായ തെലുങ്കൻ റെഡ്ഡി ഒരു മൃഗമാണ് അല്ലെ. ഈ തെലുങ്ക് സിനിമയിലുള്ള വില്ലൻസ് അങ്ങനെയല്ലേ? അല്ലടാ, തെലുങ്ക് സിനിമയിലെ വില്ലന്മാരിങ്ങനെയല്ലേ? അല്ലെ, അയാളൊരു വില്ലനാണെങ്കിൽ അയാൾ മഹാവീരനായിരിക്കും, അയാൾ റെഡ്ഡി ആയിരിക്കും അല്ലെ, റെഡ്ഡി ആയിരിക്കും. പിന്നെന്തുണ്ടാവും, ആള് ഭയങ്കര അടമന്റ് ആയിരിക്കും, റൂഡായിരിക്കും. പിന്നെ അയാളുടെ മോളുണ്ടാവും, അയാളുടെ മോൾ അല്ലു അർജുൻ അല്ലെ, അല്ലു അർജുൻ വളക്കാൻ നോക്കുന്നുണ്ടാവും. സാധാരണ അങ്ങനെയല്ലേ തെലുങ്ക് സിനിമ, ചേസ് ഫൈറ്റ് സോങ് ഇങ്ങനല്ലേ? ഇങ്ങനെ തന്നെയാണ് അല്ലെ. സോ മഹാവീരനായ തെലുങ്കൻ റെഡ്ഡി ഒരു മൃഗമായിരിക്കും. മകളെ പെട്ടെന്നൊന്നും അല്ലു അർജുന് കൊടുക്കില്ല, അവസാനം അല്ലു അർജുന്റെ തല്ലുകൊണ്ട് മരിക്കും. അല്ലടാ, ഇങ്ങനെയല്ലേ. ഓക്കെ, എനിക്ക് കോഡ് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ കോഡ് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മഹാവീരനായ തെലുങ്കൻ റെഡ്ഡി ഒരു മൃഗമാണ് എന്ന് പറഞ്ഞേ. കോഡ് പറഞ്ഞേ, കോഡല്ല, ഒറ്റ തവണ, ഒരു തവണയെ നിങ്ങൾ വായിക്കണ്ടു. നാഷണൽ പാർക്കിന്റെ പേര് ബൈഹാർട്ട് ചെയ്യാനോ അതിന്റെ സ്പെല്ലിംഗ് നോക്കാനോ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഓപ്ഷനിൽ കാണും, അത് മാർക്ക് ചെയ്യാ പോവുക. 2 സെക്കൻഡ് പോലും എക്സാം ഹാൾ എന്ന് എടുക്കരുത്. ഓക്കെ, മഹാവീരനായ, മഹാവീർ ഹരിണ വനസ്ഥലി നാഷണൽ പാർക്ക് ആണല്ലേ. ശ്രദ്ധിക്കേണ്ടത്, ഈ മഹാവീർ ഒന്നും വേറെ എവിടെയും വരുന്നില്ല കേട്ടോ.
മഹാവീറിന് അത് വെച്ചിട്ടുള്ള വേറെ നാഷണൽ പാർക്ക് ഇനി വരാനില്ല. തെലുങ്കൻ മീൻസ് തെലങ്കാന, വി ആർ ടോക്കിംഗ് അബൌട്ട് തെലങ്കാന. റെഡ്ഡി, റെഡ്ഡി ഇപ്പൊ തെലങ്കാനയിലെ റെഡ്ഡി എന്ന് പറഞ്ഞത് കാശു ബ്രഹ്മാനന്ദ റെഡ്ഡി നാഷണൽ പാർക്ക് ആണ്. ഒരു മൃഗമാണ്, മൃഗവാണി നാഷണൽ പാർക്ക്, മൃഗവാണി നാഷണൽ പാർക്ക്. സോ ഇത് കിട്ടിയല്ലോ, തെലങ്കാന ക്രാക്ക് ചെയ്തല്ലോ. നെക്സ്റ്റ് വൺ ആന്ധ്രാപ്രദേശ് ആണല്ലേ, ആന്ധ്രാപ്രദേശ്, ആന്ധ്ര എവിടെ, ആന്ധ്ര എവിടെ സ്റ്റാർട്ടിംഗ് ആയിരിക്കുമല്ലോ. ആന്ധ്രാപ്രദേശ് പാപികൊണ്ട നാഷണൽ പാർക്ക്, രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്, ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക്. ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക് പേര് പഠിച്ചോ, പേര് നോക്കിയേ. കിട്ടിയല്ലോ, പാപികൊണ്ട, രാജീവ് ഗാന്ധി, ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക്. ഓക്കെ, ഈ രാജീവ് ഗാന്ധി ഒന്ന് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്, ഇതൊന്നും ആ ഓക്കെ. രാജീവ് ഗാന്ധി ഉണ്ട്, രാജീവ് ഗാന്ധി കർണാടകയിൽ മാത്രമല്ല, നാഗർഹോൾ നാഷണൽ പാർക്ക് ഈസ് ആൾസോ നോൺ ആസ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. പിന്നെന്താണ്, മുകുന്ദ്ര ഹിൽസ് നാഷണൽ പാർക്ക് ഇൻ രാജസ്ഥാൻ ഈസ് ആൾസോ നോൺ ആസ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. ആ എടാ, ഇത് എന്താ പ്രശ്നം അറിയോ, ഈ കോൺഗ്രസിന്റെ ഭരണകാലത്ത്, കോൺഗ്രസിന്റെ ഭരണകാലത്താണോ എന്നറിയില്ല, ആയിരിക്കും, അവർ ഒരുപാട് സ്ഥലങ്ങളെ അവരുടെ പേരിലേക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എം ജി റോഡ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് ഓക്കെ ആണെന്ന് നോക്കാം. എം ജി റോഡ് ഇൻ ബാംഗ്ലൂർ, എം ജി റോഡ് ഇൻ കൊച്ചി, എം ജി റോഡ് ഇൻ മുംബൈ, എം ജി റോഡ് ഇൻ ഡൽഹി, ഇറ്റ്സ് ഓക്കെ അല്ലേ, ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇവർ ഭരിക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ ഒരുപാട് ആൾക്കാരുടെ പേര് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിലവിൽ ബി ജെ പി ഗവൺമെന്റ് ആയുധാക്കുന്ന ഒരു സാധനം ഇതാണ്. കോൺഗ്രസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോ ബി ജെ പി ഗവൺമെന്റ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നു, പിന്നെ എന്താണ് പത്മശ്രീ കൊടുക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇത് വ്യാപിക്കുവാണ്. ഞാൻ പൊളിറ്റിക്സ് പറയുന്നതല്ല, ഞാനൊരു ഫാക്ട് പറഞ്ഞു. അതുകൊണ്ടാണ് രാജീവ് ഗാന്ധിയുടെ ഒക്കെ ഒരുപാട്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഒക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. മൂന്ന് നാഷണൽ പാർക്കിന്റെ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഉണ്ടോ എന്നാലോചിക്കേ. അത് കുറച്ച് പ്രശ്നമല്ലടാ, അത് ചെറിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് അല്ലേ അത്. ഈ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, ഇവർ രണ്ടുപേരുടെയും പേര് എനിക്ക് തോന്നുന്നു നെഹ്റുവിനേക്കാളും മഹാത്മാഗാന്ധിയെക്കാളും കൂടുതൽ സ്ഥലങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പൊളിറ്റിക്സ് വിടാം. എനിവേ, അപ്പൊ പാപികൊണ്ട നാഷണൽ പാർക്ക്, രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്, ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാഗർഹോൾ നാഷണൽ പാർക്ക് ചോദിച്ചേക്കാം, എവിടെയാണെന്ന് ചോദിച്ചേക്കാം. വേർ ഈസ് നാഗർഹോൾ നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ചോദിക്കാം. ബട്ട് എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല അല്ലേ, നമ്മളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. എന്തുകൊണ്ടാ, ഇങ്ങനെ ഒരു മൂന്ന് ഓപ്ഷൻ ഒക്കെ ഇടേണ്ടി വരും അല്ലേ. ഇല്ലെങ്കിൽ പിന്നെ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് എന്നുള്ളത് വെച്ചിട്ട് ആന്ധ്ര, കേരള, ആന്ധ്ര, കേരള, പിന്നെ ഇല്ലാത്ത അസം, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഇല്ലാത്ത മിസോറാം, ഇങ്ങനെ ഒരു ഓപ്ഷൻ തരണം. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് നമ്മൾ ഇത് ഇപ്പൊ പഠിച്ചു നോക്കണം, പാപികൊണ്ട നാഷണൽ പാർക്ക്, രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്, ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക്. യെസ്, ഓക്കെ. അപ്പൊ ഇതിന്റെ കോഡ് കൂടി അവിടെ എഴുതി വെച്ചോളൂ. മഹാപാപിയായ വെങ്കട, ഇവിടെ സ്ഥലം ഇവിടെ, മഹാപാപിയായ വെങ്കട, വെങ്കട എന്ന് പറഞ്ഞിട്ടുണ്ട്, മഹാപാപിയായ വെങ്കട, നീ രാജീവ് ഗാന്ധിയെ കൊന്നുകളഞ്ഞല്ലോ.
നീ രാജീവ് ഗാന്ധിയെ കൊന്നു കളഞ്ഞല്ലോ. കിട്ടണുണ്ടോ നോക്കി, കൊന്നു കളഞ്ഞല്ലോ. മഹാപാപിയായ വെങ്കട നീ രാജീവ് ഗാന്ധിയെ കൊന്നു കളഞ്ഞല്ലോ. കിട്ടണുണ്ടോ? എന്തൊക്കെയാ എന്തൊക്കെയാ പേരെന്ന് പറഞ്ഞു? മഹാപാപിയായ, പാപിക്കൊണ്ട നാഷണൽ പാർക്ക്, മഹാപാപിയായ വെങ്കട, വെങ്കട വെങ്കടേശ്വര. നീ രാജീവ് ഗാന്ധിയെ, രാജീവ് ഗാന്ധിയെ കൊന്നു കളഞ്ഞല്ലോ. ഓക്കെ, ഇത് ഞാനും വിഷ്ണു സാറും കൂടി ഒന്നിച്ചുണ്ടാക്കി ഓടാ കേട്ടോ. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് പോകുന്നത് ഈക്വലി ഷെയർഡ് ആണ്, വിഷ്ണു സാറിനും കൂടിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ സാറിനോടും കൂടി പറഞ്ഞേക്കും. അപ്പൊ മഹാപാപിയായ വെങ്കട, വെങ്കട എന്നൊക്കെ പറയുന്നത് വെങ്കട വെങ്കട ചലപതി ഇങ്ങനെ തോന്നില്ലടാ. ഈ തിരുപ്പതി ഭഗവാന്റെ പേരെന്താ? വെങ്കട ചലപതി അങ്ങനെ എന്തോ അല്ലേ? അല്ലേ വെങ്കടേശ്വരൻ? തിരുപ്പതിയിലുള്ള ആളല്ലേ വെങ്കടേശ്വരൻ? വെങ്കടാചലപതി. യെസ്, അപ്പൊ കിട്ടുമല്ലോ വെങ്കടാചലപതി. മഹാപാപിയായ വെങ്കട, നമ്മൾ പാപം മാറ്റാനാണ് വെങ്കടാചലപതിയെ കാണാൻ പോണേ അല്ലെ, പാപങ്ങൾ തീർക്കാനല്ലേ വെങ്കടാചലപതിയെ കാണാൻ പോണേ. സോ മഹാപാപിയായ വെങ്കട നീ രാജീവ് ഗാന്ധിയെ കൊന്നു കളഞ്ഞല്ലോ. രാജീവ് ഗാന്ധി വാസ് മർഡേർഡ്, റൈറ്റ്? ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ട്, അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. മഹാപാപിയായ വെങ്കട നീ രാജീവ് ഗാന്ധിയെ കൊന്നു കളഞ്ഞല്ലോ. ആൻഡ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ഓർമ്മിക്കണം. ഫസ്റ്റ് നാഗർ ഹോളിലാണ്. എവിടെയായിരുന്നു നാഗർ ഹോൾ നാഷണൽ പാർക്ക്? ശ്രുതി എവിടെയായിരുന്നു? വെരി ഗുഡ് അൻഷ. കർണാടക, കർണാടക, കർണാടക. ഓക്കെ, അതിന്റെ വേറൊരു പേരെന്തായിരുന്നു? വേറൊരു പേരെന്തായിരുന്നു? യെസ്, രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണോ? രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിന്റെ വേറൊരു പേരല്ലേ വെച്ച്? അത് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് നാഗർഹോളല്ലേ. യെസ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേ, നിങ്ങളിപ്പോ കേരള കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, കർണാടക പഠിച്ചു കഴിഞ്ഞു, തമിഴ്നാട് പഠിച്ചു കഴിഞ്ഞു, തെലങ്കാന പഠിച്ചു കഴിഞ്ഞു. ആ, ഇത് ടി എൻ ആണല്ലേ, ടി ജി. തെലങ്കാന പഠിച്ചു കഴിഞ്ഞു. ആ, നിങ്ങൾ ഈ നമ്പർ പ്ലേറ്റിൽ എഴുതുന്ന പോലെ എഴുതി പഠിക്കണേ. ടി ജി പഠിച്ചു കഴിഞ്ഞു, എ പി ആന്ധ്രാപ്രദേശും പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇത്രയും പഠിച്ചു കഴിഞ്ഞില്ലേ, സൗത്ത് മുഴുവനും കവർ ചെയ്യില്ലടാ അല്ലേ. സൗത്ത് ഇന്ത്യ നമ്മൾ കവർ ചെയ്തില്ലേ. ഇനി സൗത്ത് ഇന്ത്യ കൂടാതെ ഒന്നുകൂടെ പഠിച്ചു അല്ലെ, സിക്കിം. സിക്കിം, യെസ്, അടിപൊളിയല്ലേ. ഇനി നമ്മള് മെല്ലെ 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 ബാക്കി. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എളുപ്പത്തിൽ പഠിക്കാനുള്ള എല്ലാം പഠിച്ചു കേട്ടോ, എളുപ്പത്തിൽ പഠിക്കാനുള്ള പഠിച്ചു. ഇനി നമുക്ക് ഏറ്റവും ഡിഫിക്കൽറ്റി വരുന്ന ഒരു സ്ഥലം ഏതായിരിക്കും? ഏറ്റവും ഡിഫിക്കൽറ്റി വരുന്ന ഒരു സ്ഥലം ഏതായിരിക്കും നാഷണൽ പാർക്ക് പഠിക്കാനാണെങ്കിൽ? ഒരു നാല് ഓപ്ഷൻ കിട്ടിയാൽ നമുക്ക് എങ്ങനെ, നോർത്ത് ആണോ വാരിസ്, നോർത്ത് ഈസ്റ്റ് ആണോ? നോർത്ത് ഈസ്റ്റ് ആണല്ലേ. ഓക്കെ, അപ്പൊ നോർത്ത് ഈസ്റ്റ് ഒന്നും പഠിക്കണ്ട, ഞാനുണ്ട്. ഓക്കെ, അതിന് മുന്നേ, നോർത്ത് ഈസ്റ്റ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന ഒരു സാധനം കൂടി ഉണ്ട് ഇവിടെ. വേണമെങ്കിൽ നമുക്ക് സൗത്തിൽ കൂട്ടാൻ പറ്റും, എ ബി സി ഡി ഇ എഫ് ജി. യെസ്, ഗോവ. ഗോവയിൽ ഒരേ ഒരു നാഷണൽ പാർക്കേ ഉള്ളൂ. ഏതാണെന്ന് നോക്കിയേ, ഗോവ എവിടെയാണ്? ഗോവ, ഗോവ മൊള്ളം നാഷണൽ പാർക്കാണ്. ഒരേ ഒരു നാഷണൽ പാർക്കേ ഉള്ളൂ, അതേതാണ്? മൊള്ളം നാഷണൽ പാർക്ക്. ഗോവ എന്ന് കേൾക്കുമ്പോ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനം എന്താണ് ഗോവയിലുള്ളത്? എന്താണ്? യെസ്, ഗോവയിലെ വെള്ളമാണ് അല്ലെ, വെള്ളം. ഗോവയിലെ വെള്ളമാണ് ബീച്ച്, അല്ലെങ്കിൽ വെള്ളം. ഗോവയിലുള്ള വെള്ളമാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഗോവയിലുള്ള നാഷണൽ പാർക്ക് ഏതാണ് ഇമ്പോർട്ടന്റ് ആയ വെള്ളം? ഗോവ വെള്ളം മൊള്ളം. നാഷണൽ പാർക്ക് ഒരു
താഴെയുള്ളതിൽ ഏത് നാഷണൽ പാർക്കാണ് ഗോവയിലുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നാല് ഓപ്ഷൻ കാണും. അപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കണം, ഗോവയിലുള്ള എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബീച്ച് ആണല്ലേ, ബീച്ച് വെള്ളം, ബീച്ചിൽ എന്താ വെള്ളമല്ലേ ഉള്ളത്, സോ ദാറ്റ് ഈസ് മൊള്ളം, മൊള്ളം നാഷണൽ പാർക്ക്. ഇത് കിട്ടില്ലേ, ഗോവ ക്രാക്ക് ചെയ്തില്ലേ, ഗോവ ഉറപ്പല്ലടാ. ഇനിയുള്ളത് നമുക്ക് ഇതിലേക്ക് വരാം, നോർത്ത് ഈസ്റ്റിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ അങ്ങ് തീർക്കാം. സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്, യെസ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ് ആണ് അല്ലെ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്, അല്ലെ മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ അല്ലെ, മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ കഥ നമുക്കറിയാം, ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് മുഴുവൻ ആൾക്കാരാണ്, പാകിസ്ഥാന്റെ ജനസംഖ്യയാണ്, പാകിസ്ഥാന്റെ അതായത് ബ്രസീലിനേക്കാളൊക്കെ ജനസംഖ്യയുള്ള സ്ഥലമാണ് ഈ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള ഉത്തർപ്രദേശിലുള്ളത്. ഏകദേശം 20 കോടി ആൾക്കാരാണ് ഉത്തർപ്രദേശിലുള്ളത്. നമുക്കറിയാം ഇനി എത്ര വലിയ സ്ഥലമാണെങ്കിലും 20 കോടി ആൾക്കാരൊക്കെ നിന്നാൽ പിന്നെ അവിടെ ഒരു കാടൊന്നും നിൽക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല അല്ലെ, ഉണ്ടോ, ഉണ്ടോടാ 20 കോടി ആൾക്കാരെ കൊള്ളിക്കണ്ടേ ആ സ്ഥലത്ത്, ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് കൊള്ളിക്കണ്ടേ സ്ഥലമുണ്ടോ, ഇല്ല. അവിടെ ഒരു കാട് നിന്നിട്ട് അവിടെ നാഷണൽ പാർക്കിൽ നിന്നുള്ള സ്ഥലമുള്ളൂ, ആകെ ഒരു നാഷണൽ പാർക്കേ ഉള്ളൂ. യെസ്, അതിന്റെ പേര് ദുദുവ നാഷണൽ പാർക്ക് എന്നാണ്, ദുദുവ. ഓക്കെ, ദൂത് എന്ന് പറഞ്ഞാൽ എന്താ, ദൂത്, ദൂത് മിൽക്കാണല്ലേ, നമുക്ക് എവിടുന്ന മിൽക്ക് കിട്ടുന്നേ, എവിടുന്ന കിട്ടുന്ന മിൽക്ക്, ഗോമാതാവിന്റെ എടുക്കുന്നല്ലേ. ഇപ്പൊ ഗോമാതാവിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമാണല്ലേ ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് അല്ലേ, അല്ലെ. ഓ, യു പി എന്ന് കേട്ടാ എന്താ ആലോചിക്കണം, യു പി നാഷണൽ പാർക്കിന് യു പി ഗോമാതാവാണ്, ഗോമാതാവാണ് നമുക്ക് ദൂത് തരുന്നത്. മിൽക്കിന്റെ ഹിന്ദി വേർഡ് ദൂത് എന്നറിയാത്ത എത്ര പേരുണ്ട്, ഹിന്ദി വായിക്കാൻ അറിയാത്ത എത്ര പേരുണ്ട്, ഇതുവരെ ഹിന്ദി പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ, ഇല്ല അല്ലെ. ഓക്കെ, ദൂത്, അപ്പൊ ഇത് കിട്ടില്ലേ, ഉത്തർപ്രദേശ് ദൂത്. ഉത്തർപ്രദേശ് ഈസ് ഫേമസ് ഫോർ, ഏറ്റവും കൂടുതൽ കന്നുകാലി ജനസംഖ്യയുള്ള സ്ഥലം കൂടിയാട്ടെ ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലി ജനസംഖ്യ ഉള്ള സ്ഥലമാണ്. പിന്നെ കന്നുകാലികൾക്ക് റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന സ്ഥലം കൂടിയാണ് ഉത്തർപ്രദേശ്. ഓക്കെ, സോ ഉത്തർപ്രദേശ് ഈസ് ഓൾ അബൌട്ട് ഗോമാതാവ്, ദൂത്, ദുദുവ നാഷണൽ പാർക്ക്, കണക്റ്റഡ് അല്ലേ. കിട്ടില്ലടാ, യെസ്. ഇനി ഇനി ഒന്നുകൂടി ഉണ്ട്, ഒന്നുകൂടി ഉണ്ട്. എ ബി സി ഡി, എ ബി ബി. ബീഹാർ, ബീഹാർ, ബീഹാറിന്റെ പ്രത്യേകത എന്താ, ബീഹാർ, ബീഹാറിന്റെ പ്രത്യേകത എന്താ, ബീഹാറിലും ഒരേ ഒരു നാഷണൽ പാർക്കേ ഉള്ളൂ അല്ലെ. ജനസംഖ്യാ വൈസ് പറയുകയാണെങ്കിൽ ബീഹാറിന്റെ പ്രത്യേകത എന്താ, ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് അല്ലെ, മോസ്റ്റ് പോപ്പുലസ് അല്ല ബട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് ആണ് ബീഹാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും പറഞ്ഞതുപോലെ തന്നെയാണ് എന്താ അവസ്ഥ, ആൾക്കാർ തിങ്ങി നിൽക്കുവാണ് അല്ലെ. അല്ലേടാ, എന്താ എല്ലാരും പോയോ, ഓഡിയോ ക്ലിയർ അല്ലേ, എന്താ പ്രശ്നം, അപ്പൊ ബീഹാർ, ഈ വാൽമീകി എന്ന് പറയുന്ന ആരാ, വാൽമീകി ബീഹാറിലുള്ള, എടാ ഇത് ഒരു തവണ വായിക്കണം കേട്ടോ, എല്ലാം ബീഹാറിലുള്ള നാഷണൽ പാർക്ക് വാൽമീകി നാഷണൽ പാർക്ക് ഒരു തവണ വായിക്കണം, എന്നാ മാത്രമേ എന്റെ കോടൊക്കെ മനസ്സിലാവും. ഓതർ ഓഫ് രാമായണ, വാൽമീകി ആരായിരുന്നു വാൽമീകി ആവുന്നതിന് മുന്നേ, കാട്ടാളനായിരുന്നു അല്ലെ, അല്ലെ കാട്ടാളനായിരുന്നില്ലേ, കാട്ടാളൻ, കാട്ടാളൻ കാടിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരെയൊക്കെ ട്രാപ്പ് ചെയ്ത് കൊന്ന് അവരെടുക്കുന്ന പൈസയൊക്കെ തട്ടുന്ന ആളായിരുന്നു കാട്ടാളനായിരുന്നു ഈ വാൽമീകി എന്ന് പറയുന്നത്. സോ ഇപ്പോഴും ഇപ്പോഴും ഒരു കാട്ടാള ഭരണം നിൽക്കുന്ന സ്ഥലമാണല്ലേ ഈ ബീഹാർ എന്ന് പറയുന്നത് അല്ലെ. ബീഹാർ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഗുണ്ടാരാജ് അല്ലെ, ലീസ്റ്റ് പോപ്പുലേഷൻ, എന്താ പറയാ,
ലിറ്ററസി റേറ്റ് ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ആണ് ബീഹാർ. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ വാൽമീകിയെ പിടിച്ചിട്ട് അങ്ങനെ ഒന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ ഒറ്റ ഒന്നേ ഉള്ളൂ, ചിലതൊക്കെ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ബീഹാർ വാൽമീകി നാഷണൽ പാർക്ക്. ഐഡന്റിഫൈയോ ബീഹാർ വാൽമീകി കാട്ടാളൻ ഗുണ്ടാരാജ് കണക്ട് ചെയ്യാൻ പറ്റുമോ? യെസ് ബീഹാർ. അപ്പൊ അത്രയായല്ലോ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം കൊടുത്തു തരുന്നു അല്ലേ, നോർത്തിലുള്ളത്. നോർത്തിൽ ഇനി നമുക്ക് ഏതിലേക്ക് വരാം, ഇനി ഏതിലേക്ക് വരാം, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് വരാം. ഇത് മൊത്തം നമുക്ക് കോഡ് വെച്ചാണ് പഠിക്കുന്നത്, ബട്ട് കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറയുന്നത് ഇനി നിങ്ങളിത് മറക്കാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, ഇനി നിങ്ങളിത് മറക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ത്രിപുര, നാഗാലാൻഡ്. സ്റ്റാർട്ട് വിത്ത് നാഗാലാൻഡ്. ഞാൻ എപ്പോഴും ഏറ്റവും എളുപ്പമുള്ളതാട്ടോ ആദ്യം പറയാം, നമുക്ക് ഏറ്റവും ആദ്യം എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആദ്യം പറയുന്നത്. കുറച്ചുകൂടി കോഡ് അത്ര നല്ലതല്ലാത്ത അല്ലെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് അവസാനത്തോട് പറയാം കേട്ടോ, അങ്ങനെ തന്നെ കേട്ടോ പറയുന്നത്. യെസ്, നാഗാലാൻഡ് ഒന്ന് നോക്കിയാ, നാഗാലാൻഡ് ഒരേ ഒരു നാഷണൽ പാർക്കേ ഉള്ളൂ. ഏതാ അത്, ഏത് നാഷണൽ പാർക്ക് അത്? നാഗാലാൻഡ് ഏതാണ്? എൻടാങ്കി നാഷണൽ പാർക്ക് ആണ് അല്ലെ, നാഗാലാൻഡ് എൻടാങ്കി നാഷണൽ പാർക്ക്. ഇത് പഠിക്കാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ഇതിലുള്ള ലെറ്റേഴ്സ് നോക്കിയാൽ മതി. നാഗ എൻ ജി ഇൻടാങ്കി റൈമിംഗ് അല്ലേ, നാഗ ഇൻടാങ്ക്, നാഗ ഇൻടാങ്ക് കിട്ടുന്നില്ലേ, നാഗാലാൻഡ് ഇൻടാങ്കി നാഷണൽ പാർക്ക്. എൻ ജി നോക്കിയാൽ മതി, എൻ ജി ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് എൻ ജി അല്ലേ, കിട്ടുന്നില്ലേ, നാഗാലാൻഡ് ആൻഡ് ഇൻടാങ്കി നാഷണൽ പാർക്ക്. അങ്ങനെ തൊട്ട് മുകളിൽ മിസോറാം കാണുന്നുണ്ടല്ലോ, മിസോറാം, മിസോറാം മർലൻ നാഷണൽ പാർക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മുർലൻ നാഷണൽ പാർക്ക് എന്ന് പറയും, മർലൻ ആണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ, നമുക്ക് മുർലൻ നാഷണൽ പാർക്ക് എന്ന് പറയും. അതുപോലെ ഫാങ്ക്വി ബ്ലൂ നാഷണൽ പാർക്ക്, നമുക്കിതിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് എന്താ വേണ്ടത്, ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അല്ലേ, വേണ്ടേ, അത്രയല്ലേ വേണ്ടു. യെസ്, അപ്പൊ മിസോറാം മർലൻ നാഷണൽ പാർക്ക്, മർലൻ നാഷണൽ പാർക്ക്, ഫാങ്ക്വി ബ്ലൂ നാഷണൽ പാർക്ക്, നമുക്ക് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. മിസോ റാം ആണല്ലേ, മിസോറാം, റാം, റാം, മുർലൻ നാഷണൽ പാർക്ക്, ഫാങ്ക്വി ബ്ലൂ, 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 ബ്ലൂ നാഷണൽ പാർക്ക്. ഒന്ന് നമുക്ക് ഒരു കാര്യം പറയാം, ഈ ബ്ലൂ എന്നുള്ള അല്ലെങ്കിൽ ഒരു കളറിന്റെ പേരിൽ ഒരേ ഒരു നാഷണൽ പാർക്ക് മിസോറാമിലാണ്. ഓക്കെ, അത് ചിലപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും പിന്നീട് തെറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു കോഡ് പറയാണ്, റാം, റാം ആൻഡ് മുരളി, മുരളി അല്ലെങ്കിൽ മുരളി ആർ ബ്ലൂ പീപ്പിൾ, ആർ ബ്ലൂ പീപ്പിൾ, ആർ ബ്ലൂ പീപ്പിൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറഞ്ഞത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. റാം ആൻഡ് മുരളി ആർ ബ്ലൂ പീപ്പിൾ. നമുക്കറിയാം ശ്രീരാമൻ റാമാണല്ലേ, റാം. മുരളി, മുരളി ഊതുന്നതാരാ, മുരളി കൃഷ്ണനല്ലേ, രാം ആൻഡ് കൃഷ്ണൻ അല്ലേ, ഇവ രണ്ടും എന്താണ്, നമ്മളെ അവതാറിലുള്ള ആൾക്കാരെ പോലെ ബ്ലൂ പീപ്പിൾ അല്ലേ, അല്ലടാ ബ്ലൂ കളറുള്ള ആൾക്കാരല്ലേ. സോ മിസോറാം, റാം ആൻഡ് മുരളി ആർ ബ്ലൂ പീപ്പിൾ. സോ മിസോറാം, മിസോറാം, മുരളി മർലൻ നാഷണൽ പാർക്ക്, ബ്ലൂ ഫാങ്ക്വി ബ്ലൂ നാഷണൽ പാർക്ക്. ഇസ് ഇറ്റ് എഡിബിൾ, കഴിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, റാം ആൻഡ് മുരളി ആർ ബ്ലൂ പീപ്പിൾ. കിട്ടിയില്ലേ, ഇനി തെറ്റിക്കില്ലല്ലോ. മിസോറാം, നാഗാലാൻഡ് കിട്ടും, മിസോറാം കിട്ടും അല്ലെ, നാഗാലാൻഡ് ആൻഡ് മിസോറാം. യെസ്, ഇനിയുള്ളത് അരുണാചലാണ്, അരുണാചൽ, അരുണാചൽ.
രണ്ട് നാഷണൽ പാർക്കാണല്ലോ അരുണാചലിൽ, മൗലിൻ നാഷണൽ പാർക്ക്, മൗലിൻ, അതുപോലെ നാംദഫ നാഷണൽ പാർക്ക്. മൗലിൻ നാഷണൽ പാർക്ക്, അതുപോലെ നാംദഫ നാഷണൽ പാർക്ക്. ഓക്കെ, മൗലിൻ നാഷണൽ പാർക്ക്, അതുപോലെ നാംദഫ നാഷണൽ പാർക്ക്. ഒന്ന് ആലോചിച്ചേ, അരുണാചലാണ്, അരുണാചൽ പ്രദേശമാണ് അരുണാചൽ. സോ ഒബിയസ്ലി അരുണാചൽ പ്രദേശ് ആകുമ്പോൾ നമുക്ക് അരുൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് റിലേറ്റ് ആക്കാം അല്ലെ, അല്ലെ. അപ്പൊ അരുൺ നാട്ടിലൊരു കുട്ടിയുണ്ട്, ആ അരുൺ, അരുൺ ചോദിക്കണം, അരുൺ ആസ്ക്ഡ് വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. രണ്ട് പേരുടെ കോൺവെർസേഷൻ ആയിട്ട്, വെയിറ്റ് എ സെക്കൻഡ്, രണ്ട് പേരുടെ കോൺവെർസേഷൻ ആയിട്ട് എഴുതിയാൽ മതി. വൺ ഈസ് അരുൺ, നെക്സ്റ്റ് വൺ ഈസ് മൗഗ്ലി, അരുൺ ആൻഡ് മൗഗ്ലി. അപ്പൊ അരുൺ മൗഗ്ലിയോട് ചോദിക്കണം, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. ആ ഓക്കെ, ആൻ മരിയ, മൈ നെയിം ഈസ് മൗഗ്ലി, മൈ നെയിം ഈസ് മൗഗ്ലി. അപ്പൊ അരുണാചൽ പ്രദേശ് കണ്ടാൽ എന്തൊക്കെ അറിയിക്കണം? അരുണാചൽ പ്രദേശ് ഓപ്ഷൻ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് നാഷണൽ പാർക്ക് വന്നിട്ട് നാല് ഓപ്ഷൻ ആണല്ലേ തരിക അല്ലേ. നാഷണൽ പാർക്ക് രണ്ട് ടൈപ്പാണ് ചോദിക്കുന്നത്, ഒന്ന് സ്റ്റേറ്റ് തരുന്നു, അതിലുള്ള നാഷണൽ പാർക്ക് ചോദിക്കും, അല്ലെങ്കിൽ നാഷണൽ പാർക്ക് തരും സ്റ്റേറ്റ് ചോദിക്കും അല്ലേ, വൈസ് വേഴ്സയാണ്. സോ നിങ്ങൾക്ക് ഇനി ഓപ്ഷനിൽ 1, 2, 3, 4 നിങ്ങൾ അതിലൊന്ന് അരുണാചൽ പ്രദേശാണ്, അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്തു. ഈ രണ്ടെണ്ണം ചിലപ്പോൾ ത്രിപുരയാണോ അരുണാചൽ പ്രദേശാണോ എന്ന് ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം, അരുണാചൽ പ്രദേശിൽ പഠിച്ച കോഡ് എന്തായിരുന്നു എന്ന് ആലോചിക്കണം. അരുണാചൽ പ്രദേശ്, സോ സംതിങ് റിലേറ്റഡ് വിത്ത് അരുൺ ആണ്, അരുൺ, അരുൺ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. ആ ഇപ്പൊ കിട്ടി, അരുണും മൗഗ്ലിയും ഉണ്ട്, അരുൺ ആൻഡ് മൗഗ്ലി. അപ്പൊ അരുൺ മൗഗ്ലിയോട് ചോദിക്കുവാണ്, വാട്ട് ഇസ് യുവർ നെയിം അല്ലെ, അല്ലെങ്കിൽ ആപ്കാ നാം ക്യാ ഹേ, ഹിന്ദിക്കാരാണല്ലോ, അപ്പൊ ആപ്കാ നാം ക്യാ ഹേ, ആപ്, അതും വേണമെങ്കിൽ അരുണാചൽ പ്രദേശ് ആക്കി എടുക്കാം. മൈ നെയിം ഈസ് മൗഗ്ലി, നാം എന്ന് പറയുന്നത് മാംദഫ, നാംദഫ നാഷണൽ പാർക്ക്, നെയിം, നെയിം, നാം എല്ലാം ഒരേ ഇതാണല്ലേ. അപ്പൊ നാംദഫ നാഷണൽ പാർക്ക്, മൗലിൻ നാഷണൽ പാർക്ക് ഈസ് മൗലിൻ നാഷണൽ പാർക്ക്. ഓക്കെ, ഒന്നുകിൽ ഈ ഒരു കഥ അരുണും മൗഗ്ലിയുടെയും കഥ ആലോചിക്കാം, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് എന്നുള്ളത് ഒരു കുട്ടി ചോദിക്കുന്നത് പോലെ ആക്കി എഴുതുക. ആപ്കാ നാം ക്യാ ഹേ, ആപ്കാ നാം ക്യാ ഹേ, മൗഗ്ലി ഹേ, ഇത്ര മതി. ആപ്കാ നാം ക്യാ ഹേ, മൗഗ്ലി ഹേ, അരുണാചൽ പ്രദേശ്, നാംദഫ നാഷണൽ പാർക്ക്, മൗലിൻ നാഷണൽ പാർക്ക്. കിട്ടില്ലടാ, കോഡ് പഠിച്ചാൽ മതി, കോഡ് പഠിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ആയിട്ട് ഇതിന് ഉപകരിക്കും. യെസ്, ഇനിയുള്ളത് മിസോറാം കഴിഞ്ഞു, അരുണാചൽ കഴിഞ്ഞു, യെസ്, മേഘാലയ, എ എൽ എൻ, മേഘാലയ, 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 മേഘാലയ ബൽഫക്രം നാഷണൽ പാർക്ക്, നോക്രേക് നാഷണൽ പാർക്ക്, മേഘാലയ ബൽഫക്രം നാഷണൽ പാർക്ക്, നോക്രേക് നാഷണൽ പാർക്ക്. സോ അരുണാചൽ പ്രദേശ് പറഞ്ഞതുപോലെ തന്നെ മേഘാലയ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു മേഘ എന്തായാലും കൂടുതൽ ഉപയോഗിക്കാം അല്ലെ, മേഘ. അല്ലേ, മേഘ ഉപയോഗിച്ചൂടെ, ഓക്കെ. അപ്പൊ മേഘ, മേഘ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾ മനസ്സിലാലോചിക്കണം. ഇനി മേഘരേഖയോട് പറയാണ്, എന്നെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം, മേഘരേഖയോട് പറയാണ് ബാൽ ആൻഡ് റാം ആർ കമിങ് അല്ലേ, അല്ലെങ്കിൽ ബലരാമൻ ഈസ് കമിങ്, ബൽഫക്രം, നമുക്ക് അങ്ങനെ ഇത് കൂടെ, അതിലും ഒരു റാമില്ലേ, എന്നെങ്കിൽ ബാൽ ആൻഡ് റാം ആർ കമിങ്, ബാൽ ആൻഡ് റാം ആർ കമിങ്, റാം ആർ കമിങ്, ആർ കമിങ് ആണോ ഈസ് കമിങ് ആണോ, ബാൽ ആൻഡ് റാം ആർ കമിങ് ആണോ ഈസ് കമിങ് ആണോ, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പഠിച്ചില്ലേ, ആറായിരിക്കും അല്ലെ, ആർ കമിങ് ആയിരിക്കും. യെസ്, സോ മേഘ രേഖയോട് പറയാണ് ബാൽ ആൻഡ് റാം ആർ കമിങ്, മേഘ ടു രേഖ, ഓക്കെ, അല്ലെങ്കിൽ നോക്ക് രേഖ, മേഘ, നോക്ക് രേഖ, നോക്ക് രേഖ, ബാൽ ആൻഡ് റാം ആർ കമിങ്, ഒരു ക്യാരക്ടറാണ്, രണ്ട് ക്യാരക്ടേഴ്സ് ആണ് മേഘ, അതുപോലെ രേഖ.
മേഘാലയ നോക്രേക് നാഷണൽ പാർക്ക്, അതുപോലെ ബാൽഫക്രം നാഷണൽ പാർക്ക്, ബാൽഫക്രം നാഷണൽ പാർക്ക് രണ്ടെണ്ണം. മേഘാലയ, അരുണാചലും മേഘാലയും നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് കോഡ് പഠിക്കണം, അവർ കുഴപ്പമുള്ളൂ. ബട്ട് നിങ്ങൾ പിന്നെ മറക്കില്ല, ഈ കോഡ് നിങ്ങൾ പഠിച്ചെടുക്കുവാണെങ്കിൽ പിന്നെ മറക്കില്ല. ഇത് എന്താണ്, ഇതൊരു കുറച്ച് രസമുള്ളൊരു സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പൊ ഇത്രയും എടുത്തതില് നോർത്ത് ഈസ്റ്റും അതുപോലെ നോർത്തും ഉള്ളതൊക്കെ ഒന്ന് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അപ്പോഴത്തേക്കും നമുക്കൊരു രണ്ട് മിനിറ്റ് ബ്രേക്ക് എടുക്കാം, അതിന് ശേഷം തുടങ്ങാം. ടാ നോക്കിയോ, നോക്കിയോ അങ്ങനെയുണ്ട്. നമ്മൾ ഈ ലിസ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലേ, ഈ ലിസ്റ്റ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ, ഇതുവരെ വളരെ ശരിയാണ് കിട്ടുന്നത് കേട്ടോ, കുഴപ്പമില്ല കിട്ടുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി നോർത്ത് ഈസ്റ്റിൽ ഇനി ചില ഫാക്റ്റുകളാണ്, ഇനി ചില ഫാക്റ്റുകളാണ്, കോഡില്ല, കോഡില്ല, ചില ഫാക്റ്റുകളാണ്, വളരെ ശ്രദ്ധിക്കണം. അവിടെ യെസ്, ത്രിപുര, നോർത്ത് ഈസ്റ്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ത്രിപുര. ഓക്കെ, ത്രിപുര, ത്രിപുര ബൈസൺ അല്ലെങ്കിൽ രാജ്ബാരി നാഷണൽ പാർക്ക് ആൻഡ് ക്ലൗഡഡ് ലിയോപാഡ് നാഷണൽ പാർക്ക്, ഇത് രണ്ടും കണ്ടല്ലോ. ത്രിപുരയിലുള്ള രണ്ട് നാഷണൽ പാർക്കാണ് ബൈസൺ അല്ലെങ്കിൽ രാജ്ബാരി നാഷണൽ പാർക്ക് ആൻഡ് ക്ലൗഡഡ് ലിയോപാഡ് നാഷണൽ പാർക്ക്. കണ്ടില്ലടാ, നിങ്ങൾക്ക് പഠിക്കേണ്ടത് നാഷണൽ പാർക്കിന്റെ പേര് പഠിക്കണം. ബൈസൺ രാജ്ബാരി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സാധനം, ബൈസന്റെ ഹിന്ദി നെയ്മാണ് രാജ്ബാരി. ബൈസൺ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ, ബൈസൺ എന്താണെന്ന് അറിയോ? അറിയില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്യണം, ബൈസൺ. ഓക്കെ,
വലിയ കാട്ടുപോത്താണ് ഈ ബൈസൺ എന്ന് പറയുന്നത്. അതുപോലെ ക്ലൗഡഡ് ലിയോപാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടൈപ്പ് ലിയോപാർഡ് ആണല്ലേ. സെർച്ച് ചെയ്താൽ മതി, ഇത് രണ്ട് സെർച്ച് ചെയ്യണം, ഇമേജ് സെർച്ച് ചെയ്താൽ മതി. ത്രിപുര നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ, സോറി നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ ആനിമൽസിന്റെ പേരിലുള്ള രണ്ട് നാഷണൽ പാർക്കുള്ള ഒരേ സ്റ്റേറ്റേ ഉള്ളൂ, അത് ത്രിപുരയാണ്. അത് ത്രിപുരയാണ്. ഓക്കെ, ഈ ഒരു ഫാക്ട് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങളോട് ഒരിക്കലും ക്ലൗഡഡ് ലിയോപാർഡ് നാഷണൽ പാർക്ക് ചോദിച്ചിട്ട് ക്ലൗഡഡ് ലിയോപാർഡ് നാഷണൽ പാർക്ക് ചോദിക്കുന്നു, ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്കൊരു സൗത്ത് സൗത്തേൺ സ്റ്റേറ്റ് തരുമോ? ഒരു സൗത്തേൺ സ്റ്റേറ്റ് തരുമോ? തരുവാടാ. ക്ലൗഡഡ് ലിയോപാർഡ് നാഷണൽ പാർക്കിന്റെ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കുന്നു. അതിനുശേഷം ത്രിപുര, ത്രിപുര, കേരള, കർണാടക അല്ലെങ്കിൽ തെലങ്കാന, ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തരുമോ? തരുവാടാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും? ഇങ്ങനെ തരില്ല അല്ലെ. ക്ലൗഡഡ് ലിയോപാർഡ് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഹിമാലയൻ റീജിയണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾ ശ്രദ്ധിക്കുന്നത് ക്ലൗഡഡ് ലിയോപാർഡ് ഇവർ ഇവര് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സോറി നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നാല് ഓപ്ഷൻ തരും. ക്ലൗഡഡ് ലിയോപാർഡ് നാഷണൽ പാർക്ക് എവിടെയാണെന്നുള്ളതിന്റെ ഓപ്ഷൻ ചിലപ്പോൾ തരുന്നത് അസ്സാം, അരുണാചൽ, 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 ത്രിപുര, മിസോറാം. അപ്പൊ ഇവരിങ്ങനെയാണ് ഇത് ടഫാക്കാൻ വേണ്ടി പോണേ. ഓക്കെ, അടുത്തടുത്തുള്ള വന്നിട്ട് നോർത്ത് ഈസ്റ്റിൽ തന്നെയുള്ള നാലെണ്ണം തന്നിട്ടാണ് അതാക്കാൻ പോകുന്നത്. പക്ഷെ നമുക്കിത് എളുപ്പമല്ലേ? നോർത്ത് ഈസ്റ്റിലുള്ള നാലെണ്ണാണ് തരുന്നതെങ്കിൽ ഇത് വളരെ എളുപ്പമല്ലേ? അല്ലടാ. യെസ്, എന്തുകൊണ്ടാ? നമ്മൾ പഠിച്ച കോഡ് എങ്ങനെയാണല്ലേ, നോർത്ത് ഈസ്റ്റിൽ ആനിമൽസിന്റെ പേരിലുള്ള രണ്ട് നാഷണൽ പാർക്കുള്ള ഒരേ ഒരു സ്റ്റേറ്റ് ത്രിപുരയാണ്. ഓക്കെ, അതാണ് നമ്മുടെ നമ്മൾ ഇത് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. നോർത്ത് ഈസ്റ്റിൽ ആനിമൽസിന്റെ പേരിലുള്ള നാഷണൽ പാർക്കുള്ള ഒരേ ഒരു സ്റ്റേറ്റ് ത്രിപുരയാണ്. അപ്പോൾ ക്ലൗഡഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ, ക്ലൗഡഡ് ലിയോപാർഡ് ആണെങ്കിൽ ക്ലൗഡഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഡൗട്ട് വരാനുള്ളത് മേഘാലയാണ് അല്ലേ. ഇവിടെ അരുണാചലിന് പകരം മേഘാലയ ആയിരുന്നു എങ്കിൽ നമുക്കൊരു ഡൗട്ട് വരില്ലേ? ഇല്ലടാ, ഡൗട്ട് വരില്ലേ? മേഘാലയ ആണെങ്കിൽ മേഘാലയ. സോ മേഘാലയയിൽ ഡൗട്ട് ആവേണ്ട കാര്യമില്ല. കാരണം എന്താ? നോർത്ത് ഈസ്റ്റിൽ ഓപ്ഷൻ നാലും. എടാ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? എനിവൺ? ഇല്ലല്ലോ, അതിർച്ച അവിടുത്തെ പ്രശ്നമാണ്. അപ്പൊ നോർത്ത് ഈസ്റ്റിൽ എന്താണ്? നമ്മുടെ രണ്ട് ആനിമൽസിന്റെ പേരിലുള്ള നാഷണൽ പാർക്കുള്ള ഒരേ ഒരു സ്റ്റേറ്റ് ത്രിപുരയാണ്. ത്രിപുര, എനിക്ക് തെറ്റില്ലല്ലോ. ത്രിപുരയെ ക്രാക്ക് ചെയ്തില്ലേ? അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മെല്ലെ പഠിച്ചെടുത്താൽ മതി കേട്ടോ. ഒറ്റയടിക്ക് പഠിച്ചെടുക്കണ്ട. ദാറ്റ് ഈസ് ബൈസൺ നാഷണൽ പാർക്ക്. ബൈസന്റെ ഹിന്ദി നെയ്മാണ് രാജ്ബാരി. ബൈസൺ നാഷണൽ പാർക്ക് ആൻഡ് ക്ലൗഡഡ് ലിയോപാർഡ് നാഷണൽ പാർക്ക്. ക്ലൗഡഡ് ലിയോപാർഡ് നാഷണൽ പാർക്ക് കിട്ടിയില്ലേ? ത്രിപുര ക്രാക്ക് ആയില്ലേ? ത്രിപുര. ഇനിയുള്ളത് ത്രിപുര കഴിഞ്ഞാലുള്ളത് മണിപ്പൂരാണ്. മണിപ്പൂർ. ഓക്കെ, കീബുൾ ലംജാവോ നാഷണൽ പാർക്ക്. കീബുൾ ലംജാവോ നാഷണൽ പാർക്ക് ആൻഡ് സിറോഹി നാഷണൽ പാർക്ക്. ഓക്കെ, ഇതിനും വലിയ കോഡൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ കീബുൾ ലംജാവോ എന്ന് പറഞ്ഞാൽ എന്താണ്? കീബുൾ ലംജാവോ എന്താ? കീബുൾ ലംജാവോ, വെരി ഗുഡ് അശ്വതി. ആ ഫ്ലോട്ടിംഗ് ആണല്ലേ, ഒരു ഐലൻഡ് ആണ് ആൻഡ് ഇറ്റ്സ് ഫ്ലോട്ടിംഗ് ആൻഡ് ദിസ് കീബുൾ ലംജാവോ നാഷണൽ പാർക്ക് ഈസ് നോൺ ആസ് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്. ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ആൻഡ് ദിസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ മണിപ്പൂർ. ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഏതാണ് ഇന്ത്യയിലെ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്? കീബുൾ ലംജാവോ നാഷണൽ പാർക്ക് ആണ്. ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ മണിപ്പൂർ. മണിപ്പൂരിലുള്ള കീബുൾ ലംജാവോ നാഷണൽ പാർക്ക് ആണ് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നത്. സോ
ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് മണിപ്പൂർ, ഇത് ഇത് വേറെ വഴിയൊന്നുമില്ല, വൈഹാട്ടി ആണ്. സിറോഹി നാഷണൽ പാർക്ക്, സിറോഹി. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു കോഡ് പറയാം ഇപ്പോൾ, സിറോഹി നാഷണൽ പാർക്ക്. ഓക്കെ, അല്ലെങ്കിൽ കീബുൾലഞ്ചാവ് നാഷണൽ പാർക്കിന്റെ കൂടെ ഉള്ളത് സിറോഹി നാഷണൽ പാർക്കാണ്. ഇത് ബൈഹാട്ടിയാണ്, ബാക്കിയൊക്കെ നമുക്ക് എളുപ്പമാണ്. കീബുൾലഞ്ചാവ് എന്താണെന്നുണ്ടായാലും ഒന്ന് വായിക്കണം. കീബുൾലഞ്ചാവ് ഈസ് എ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ് ഇൻ മണിപ്പൂർ. ഒന്നാലോചിക്കേ, നമ്മൾ ഇപ്പോൾ കവർ ചെയ്തതൊക്കെ നോർത്ത് ഈസ്റ്റിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ കവർ ചെയ്തു. ഇനി ബാക്കി എന്നുള്ളത് അസ്സാമാണ് അല്ലേ? അസ്സാമല്ലടാ. നോർത്ത് ഈസ്റ്റിലുള്ളതിൽ ഏറ്റവും വലിയ, ഏറ്റവും ഏരിയുള്ള സ്റ്റേറ്റ് ഏതാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ? അല്ലെങ്കിൽ നമ്മുടെ സെവൻ സിസ്റ്റേഴ്സിൽ, സപ്ത സഹോദരിമാരിൽ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതാണ്? അസ്സാമാണോ? ആദർശ്, മേഘാലയാണോ? വെരി ഗുഡ് സാറാണ്. അരുണാചലാണ്, അരുണാചലാണ്, അരുണാചൽ. നമുക്ക് ഒരു മാപ്പ് കാണുമ്പോൾ ചിലപ്പോൾ അത് പിടികിട്ടില്ല. അസ്സാം നമ്മുടെ ഹേർട്ട്ലാൻഡ് ആണെന്ന് പറയും, അപ്പൊ അത് കുറച്ച് വലുതായിട്ടാണ് തോന്നുന്നത്. ബട്ട് ഏതാണ്, ആക്ച്വലി അരുണാചലിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത്. ഓക്കെ, അസ്സാം മൊത്തം നടുക്കാണ്. അസ്സാമിൽ ഒരുപാട് നാഷണൽ പാർക്ക് ഉണ്ട്. ഇതിലുള്ളതിനേക്കാളും കൂടുതലൊക്കെ നാഷണൽ പാർക്കുള്ള സ്ഥലമാണ് അസ്സാം എന്ന് പറയുന്നത്. സോ ഇവിടെ അസ്സാം, ഇവിടെ ഇവിടെയാണ് അസ്സാം ഉള്ളത്. അസ്സാമിനും ഞാൻ പ്രത്യേകിച്ച് കോടൊന്നും പറയുന്നില്ല. ബട്ട് നിങ്ങൾ നിങ്ങൾ ഒരുപാട് ബൈഹാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. കാശിരംഗ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ, അസ്സാമിലാണെന്നുള്ളത് കേട്ടിട്ടുണ്ടാവല്ലോ. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കാശിരംഗ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് അസ്സാമിലുള്ള കാശിരംഗ നാഷണൽ പാർക്ക്. ഓക്കെ, കാശിരംഗ നാഷണൽ പാർക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു പാട്ടുപോലെ ഇപ്പൊ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ. ആ കാശിരംഗ നാഷണൽ പാർക്ക്. ഇനി ഈയൊരു റഷ്യക്കാരിയുടെ പേര് പോലെയുള്ള ഒരു നാഷണൽ പാർക്ക് അല്ലെ, ദീബ്രു സൈക്കോവ, മരിയ ഷർപ്പ എന്നൊക്കെ പറയുന്നത് പോലെ ദീബ്രു സൈക്കോവ നാഷണൽ പാർക്ക്. ഇതെവിടെയാണ്? അസ്സാമിലാണ്. ദീബ്രു സൈക്കോവ ഒരു പെട്രോളിയം ഖനിയൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ദീബ്രു സൈക്കോവ എന്ന് പറയുന്നത്. ദീബ്രു സൈക്കോവ നാഷണൽ പാർക്ക്. ഓക്കെ, മനസ്, ഭൂട്ടാൻ അസ്സാം ഷെയറിംഗ് ആണ്, ശരിയാണ്. മനസ് നാഷണൽ പാർക്ക്, ഭൂട്ടാനും അസ്സാമും ഷെയർ ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് മനസ് നാഷണൽ പാർക്ക്. ഓക്കെ, മനസ്. ഒറാങ് ഒറാങ് ആയിരുന്നു കുറച്ച് മുന്നേ വരെ ഏറ്റവും അവസാനം ഫോം ചെയ്ത നാഷണൽ പാർക്ക്. ബട്ട് അതിനുശേഷം അസ്സാമിൽ തന്നെ രണ്ടെണ്ണം പുതുതായിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദഹിംഗ് പഡ്കായ് ആൻഡ് റൈമോന നാഷണൽ പാർക്ക്. ദഹിംഗ് പഡ്കായ് ആൻഡ് റൈമോന നാഷണൽ പാർക്ക്. അപ്പൊ ഇത് രണ്ടും എങ്ങനെ പഠിക്കണം? ഇത് രണ്ടും ലേറ്റസ്റ്റ് ആണ്, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരുപാട് എക്സാമ്പിൾ ഇത് ചോദിക്കുന്നുണ്ട്, ഈ റൈമോന അല്ലെങ്കിൽ ദഹിംഗ് പഡ്കായ് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ആൻഡ് നാമേരി നാഷണൽ പാർക്ക്, നാമേരി നാഷണൽ പാർക്ക്. ഓക്കെ, ഇതിൽ ഒരുപാടൊന്നും കോഡൊന്നുമില്ല. ബട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് രണ്ട് കറണ്ട് അഫയേഴ്സുമായിട്ട് എല്ലാവരും പഠിക്കണതാണ് അല്ലെ. ദഹിംഗ് പഡ്കായ് ആൻഡ് റൈമോന ലേറ്റസ്റ്റ് ആണ്, ലേറ്റസ്റ്റ് ന്യൂസ് ആണ്. ദഹിംഗ് പഡ്കായ് ആൻഡ് റൈമോന നാഷണൽ പാർക്ക് ആൻഡ് കാശിരംഗ പണ്ട് തൊട്ടേ ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള നാഷണൽ പാർക്കാണ്. ആൻഡ് ഒറാങ്, ഒറാങ് ഒരുപാട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിരുന്നു ഒറാങ്, ബട്ട് അതിനുശേഷമാണ് ഈ രണ്ടെണ്ണം വന്നത്. മനസ്, മനസ് നാഷണൽ പാർക്ക് ഷെയർഡ് ബൈ ഭൂട്ടാൻ ആൻഡ് അസ്സാം. മനസ് ആൻഡ് നാമേരി നാഷണൽ പാർക്ക്, നാമേരി നാഷണൽ പാർക്ക്. ഇതൊന്ന് വേറെ തന്നെ ബൈഹാട്ടിയാണ് അല്ലെ, ഈ ലിസ്റ്റിലൊന്നും ഇല്ലാത്തതാണ്. ഇത് കിട്ടുവോടാ? ദീബ്രു സൈക്കോവ നിങ്ങൾ പഠിക്കോ? ദീബ്രു സൈക്കോവ റഷ്യൻ നെയ്, അസ്സാം.
എനിവേ നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇത്രയും സാധനം പഠിക്കാൻ ഓക്കെ നമുക്ക് കാശിരംഗ ഒഴിവാക്കാം, കാശിരംഗ ഒഴിവാക്കാം. കാശിരംഗ നമുക്ക് എങ്ങനെയും കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള 6 എണ്ണം ഉണ്ട് അല്ലേ, ബാക്കിയുള്ള 6 എണ്ണം ചിലപ്പോൾ നിങ്ങളിത് കഷ്ടപ്പെട്ടൊന്നും പഠിക്കേണ്ട കാര്യം ഉണ്ടാവില്ല, ഒരു തവണത്തെ റീഡിങ് മതിയായിരിക്കും. കാരണം നിങ്ങൾ ബാക്കിയുള്ള 6 പേരുടെയും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ബാക്കിയുള്ള 6 പേരുടെയും പഠിച്ചു കഴിഞ്ഞു. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം, ഒന്ന് ടെസ്റ്റ് ചെയ്യാം. സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏറ്റവും ടോപ്പിലുള്ള സ്റ്റേറ്റ് ഏതാ, ഏറ്റവും നോർത്തിലുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഏതാണ്? ആ അരുണാചൽ പ്രദേശ് ആണല്ലേ, അരുണാചൽ പ്രദേശ്. നമ്മുടെ ഈസ്റ്റേൺ ബൗണ്ടറി ഏതൊക്കെയായിരുന്നു? ഈസ്റ്റേൺ ബൗണ്ടറി അരുണാചൽ പ്രദേശ്. ഓക്കെ, അത് നമുക്ക് ബുദ്ധിമുട്ടാണ്, അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും നടുക്ക് അസ്സാം ആണെന്നറിയാം അല്ലേ, ഏറ്റവും നടുക്ക് അസ്സാം അല്ലടാ, ഏറ്റവും നോർത്തിൽ അരുണാചൽ പ്രദേശാണ്, ഏറ്റവും നടുക്ക് ഹേർട്ട്ലാൻഡ് എന്ന് പറയുന്നത് അസ്സാമാണ്. ഇനി താഴെയുള്ള 2 എണ്ണം അറിയാലോ, 2 എണ്ണം അറിഞ്ഞൂടെ? എങ്ങനെയാണ് അറിയുന്നത്? മിസോറാം ആൻഡ് ത്രിപുരയാണ് അല്ലേ. ഇതെങ്ങനെയാണ് അറിയണേ, മിസോറാം ആൻഡ് ത്രിപുര? ഓർമ്മയുണ്ടോ? ഉണ്ടോ? യെസ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന 2 എണ്ണമാണ് അല്ലെ, ഏറ്റവും സൗത്തിലുള്ള 2 എണ്ണത്തിലൂടെയാണ്. യെസ്. ഇനി അസ്സാമിന് തൊട്ട് മുട്ടി നിൽക്കണ ഇവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതാണ് മേഘാലയ. അതാണ് മേഘാലയ, അസ്സാമിന്റെ ലെഫ്റ്റ് സൈഡിൽ ലാൻഡ് ലോക്കഡ് ആയിട്ടുള്ള മേഘാലയ ഉണ്ട്. ഓക്കെ, ഇപ്പൊ തന്നെ 5 എണ്ണമായി, ഇനി 2 എണ്ണമാണ് ബാക്കിയുള്ളത്. ഏതൊക്കെയാണ്? മുകളില് മണിപ്പൂരാണ്. മണിപ്പൂരാണോ നാഗാലാൻഡ് ആണോ? നാഗാലാൻഡ് ആണ്. നാഗാ, താഴെ മണിപ്പൂർ. മണിപ്പൂർ കിട്ടിയല്ലോ, നമ്മുടെ ബൗണ്ടറി കിട്ടിയല്ലോ, ബൗണ്ടറി കിട്ടിയല്ലോ. നാഗാ, മണിപ്പൂർ. യെസ്, കിട്ടിയില്ലേ? ഇത്രയല്ലേ നോർത്ത് ഈസ്റ്റ്? നോർത്ത് ഈസ്റ്റിലുള്ള ഒരു നാഷണൽ പാർക്ക് ചോദിക്കുവാണെങ്കിൽ ഒരു 90% ഓപ്ഷനും വരാൻ വേണ്ടി പോകുന്നത് എവിടെ നിന്നുള്ള തന്നെയാണ്, എവിടെ നിന്നുള്ള തന്നെയാണ്. 90 അല്ല, ഒരു 99% നമുക്ക് വേണമെങ്കിൽ പറയാം എവിടെ നിന്നുള്ളതായിരിക്കും. നോർത്ത് ഈസ്റ്റ് തന്നെ ആയിരിക്കും അതിന്റെ ഓപ്ഷൻ തരാൻ വേണ്ടി പോകുന്നത്. ഇപ്പം റൈമോന നാഷണൽ പാർക്ക് എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിൽ അസ്സാമും അത് കഴിഞ്ഞ് ഗുജറാത്ത് ഇങ്ങനെ ചോദിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാകുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂട്ടുവാണ്, ഇതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂട്ടുവാണെങ്കിൽ അവരെന്ത് ചെയ്യും, അസ്സാം കഴിഞ്ഞ ഉടനെ അരുണാചൽ പ്രദേശ് ഇടും, പിന്നെ മിസോറാം ഇടും, പിന്നെ നാഗാലാൻഡ് ഇടും. ഇങ്ങനെയാണ് അവർ ഇതിന്റെ ഇതിന്റെ ഒരു ടഫ്നെസ് കൂട്ടുന്നത്. ബട്ട് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്, നമ്മളിത് വിത്തിൻ സെക്കൻഡ്സ് സ്കോർ ചെയ്യും അല്ലേ. ഇല്ലടാ, സ്കോർ ചെയ്യില്ലേ. നോർത്ത് ഈസ്റ്റിലുള്ള ഒരു നാഷണൽ പാർക്ക് ചോദിച്ചിട്ട് അതിന്റെ സ്റ്റേറ്റ് 4 ഓപ്ഷനും നോർത്ത് ഈസ്റ്റ് തന്നെയാണെങ്കിൽ നമ്മൾ ചെയ്യില്ലേ. അതിലപ്പോ നമ്മൾ എന്ത് ചെയ്യണം, അസ്സാം നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്യാം. ഫസ്റ്റ് 1, അരുണാചൽ പ്രദേശ്. കോഡ് മാത്രം പറഞ്ഞു, അരുണാചൽ പ്രദേശ്, അരുണാചൽ, അരുൺ. അരുൺ ഉണ്ട്, അപ്പൊ അരുണും മൗഗ്ലിയും ഉണ്ട് അല്ലേ. അപ്പൊ അരുണും മൗഗ്ലിയോട് ചോദിക്കുവാണ്, आपका नाम क्या है, आपका नाम क्या है. मौगली है ले, मौगली പറയാണ്, मौगली है, मौगली. आपका नाम क्या है, मौगली है. नेशनल पार्क എന്ന് പറയുമ്പോൾ കാടാണല്ലോ, കാട്ടിലാണല്ലേ മൗഗ്ലി ഉണ്ടാവുന്നത് അല്ലേ. आपका नाम क्या है, मौगली है. एपी अरुणाचल നാം ക്യാ ഹെ, നാം ദഫ അല്ലേ, നാം ദഫ ആൻഡ് മൗഗ്ലി, മൗലിംഗ് നാഷണൽ പാർക്ക്. യെസ്, അപ്പോ അരുണാചൽ പ്രദേശ് നമുക്കിനി തെറ്റില്ല, തെറ്റില്ല. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ മേഘാലയ ഉണ്ട് അല്ലെ, മേഘാലയ, മേഘാലയ. സോ മേഘാലയ, മേഘാലയ ഒബ്വിയസ്ലി കോഡിൽ മേഘ ഉണ്ടാവും. സോ മേഘ എന്താ പറയുന്നത്, മേഘരേഖയോട് പറയാണ് അല്ലെ, മേഘരേഖയോട് പറയാണ്. നോക്ക് രേഖ, നോക്ക് രേഖ. ബാൽ ആൻഡ് റാം ആർ കമ്മിങ്,
Bal and Ram are coming. So Meghalaya, Nokrek National Park, Balfakram National Park. Itle. Meghalaya. Ine taale, taale Mizoram. 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 Ram. Ram, Ram, and Murali, that is Murali Krishna. Murali are blue people. Our individual color is blue, aanalle. Blue people. Blue people. Ram and Murali are blue people. Yes. So Mizoram, Ram, Marlin National Park. Pangpui Blue National Park. അല്ലെങ്കിൽ ഒരു കളറിന്റെ പേരിൽ നാഷണൽ പാർക്ക് ഉള്ളത് മിസോറാമിലാണ്. അങ്ങനെ ആലോചിക്കാം. മിസോറാം. മിസോറാം. പിന്നെ വലത്തോട്ട് പോയാൽ, മിസോറാം കഴിഞ്ഞ് വലത്തോട്ട് പോയാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വഴി ആ റൂട്ട് പിടിച്ചു പോയാൽ എത്തുന്നത് എവിടെയാണ്? ത്രിപുരയിലാണ് അല്ലെ. ത്രിപുര, ഏറ്റവും സൗത്ത് ഉള്ള ത്രിപുര. ത്രിപുര, ത്രിപുര നമുക്കറിയാം. ത്രിപുരയുടെ പ്രത്യേകത, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ ആനിമൽസിന്റെ പേരിലുള്ള രണ്ട് നാഷണൽ പാർക്കുള്ള ഒരേ ഒരു സ്റ്റേറ്റ് ആണ് ത്രിപുര. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് ആനിമൽസ്? ഏതൊക്കെയാണ് രണ്ട് ആനിമൽസ്? ഒന്ന് ബൈസൺ. ബൈസന്റെ ഹിന്ദി വേർഡാണ് രാജ്ബാരി. രാജ്ബാരി നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ബൈസൺ നാഷണൽ പാർക്ക്. ആൻഡ് ക്ലൗഡഡ് ലിയോപാഡ് നാഷണൽ പാർക്ക്. ക്ലൗഡഡ് ലിയോപാഡ് നാഷണൽ പാർക്ക്. ഓക്കെ, ത്രിപുര. ത്രിപുര. ഇനി മുകളിലേക്ക് പോവാണെങ്കിൽ നാഗാലാൻഡ് ഉണ്ട് അല്ലേ. നാഗാലാൻഡ്, നാഗാലാൻഡ്, നാഗ, 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 ഇൻഗ, ഇൻടാങ്കി, ഇൻടാങ്കി, നാഗ, ഇൻടാങ്ക്, നാഗ, ഇൻടാങ്ക്. കിട്ടില്ലേ? റൈമിംഗ് അല്ലേ. നാഗ, ഇൻടാങ്ക്. യെസ്. ഇനി മണിപ്പൂരിലേക്ക് വന്നേ. മണിപ്പൂർ, മണിപ്പൂർ, മണിപ്പൂർ. യെസ്, ദേർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് അല്ലെ. എന്തുണ്ട്? ലോകത്തിലെ തന്നെ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ആയിട്ടുള്ള ഒരേ ഒരു സാധനമാണ്. ഏതാണത്? കീബുൾ ലംജാവോ. കീബുൾ ലംജാവോ നാഷണൽ പാർക്ക്. കൂടെ ഒന്നുകൂടെയുണ്ട്, സിറോഹി നാഷണൽ പാർക്ക്. നമ്മൾ ഇത്രയും വന്നതിൽ ആകെ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരേ ഒരു നാഷണൽ പാർക്ക് ആയിരുന്നു സിറോഹി നാഷണൽ പാർക്ക് അല്ലെ. ഈ വന്നതിൽ, ഈ റൂട്ടിൽ വന്നതിൽ ഈ ഒന്ന് മാത്രല്ലേ ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇത്രയും ചെയ്യണ്ടാ, ഒരുപാടെണ്ണം നമ്മൾ എളുപ്പത്തിൽ പഠിച്ചില്ലേ. അപ്പൊ ഒന്നെങ്കിലും ബൈഹാർട്ട് ചെയ്യണ്ടേ. അപ്പൊ ഇത്രയും കഴിഞ്ഞു, നമ്മൾ ഇത്രയും കവർ ചെയ്തു. ഇനി ആകെ ബാക്കിയുള്ള, ഇനി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ അല്ലെങ്കിലും നമ്മൾ സിക്കിമും കൂടി പഠിച്ചില്ലേ, ആ ഏരിയയിലുള്ള സിക്കിം കൂടി പഠിച്ചില്ലേ. സിക്കിമിലാണ് കാഞ്ചൻജുങ്കി ഉള്ളത്. അപ്പൊ കാഞ്ചൻജോങ്ക നാഷണൽ പാർക്ക് എവിടെയാണ്? കാഞ്ചൻജോങ്ക, ജൻജോങ്ക നാഷണൽ പാർക്ക്. സ്പെല്ലിംഗും ശ്രദ്ധിക്കേണ്ട, ഓപ്ഷനാണ് മുഖ്യം. ഓക്കെ, കാഞ്ചൻജോങ്ക നാഷണൽ പാർക്ക് സിക്കിമിലാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അസ്സാം ഒന്ന് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അസ്സാം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നുണ്ട്, അത് കാസിരംഗയാണ്. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളുള്ള കാശിരംഗ നാഷണൽ പാർക്ക്. യെസ്. ഇനി ഞാൻ പഠിക്കുവാണെങ്കിൽ, ഞാൻ ഈ ഓർഡറിലാണ് പഠിക്കുന്നത്. യെസ്, ദീബ്രു സൈക്കോവ ഉണ്ടല്ലേ. ദീബ്രു സൈക്കോവ നാഷണൽ പാർക്ക്. ദീബ്രു സൈക്കോവ നാഷണൽ പാർക്ക്. പിന്നെയുള്ള രണ്ടെണ്ണം, ഒന്ന് മനസ്സ് ഭൂട്ടാനുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ലാസ്റ്റ് വൺ നാമേരി. നാമേരി. ഇനി അവസാനം വന്ന ഒരു സാധനമായിരുന്നു ഒറാങ്. ബട്ട് ഒറാങ് കൊണ്ട് തീർന്നില്ല. ഏറ്റവും റീസെന്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്ന ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന രണ്ട് നാഷണൽ പാർക്ക് ഉണ്ട്. അത് ഏതൊക്കെയാണ്? റൈമോന, റൈമോന ആൻഡ്, ഇത് കറണ്ട് അഫയേഴ്സ് ആണ്, റൈമോന ആൻഡ്, യെസ്, ദഹിം പഡ്കായ്. ദഹിം പഡ്കായ്. വെരി ഗുഡ്. Yes.
കേട്ടില്ലടാ, നോർത്ത് ഈസ്റ്റ് പഠിച്ചു കഴിഞ്ഞില്ലേ? ബുദ്ധിമുട്ടുണ്ടോ? നോർത്ത് ഈസ്റ്റ് എളുപ്പല്ലേ? എളുപ്പല്ലേ? സോ നിങ്ങൾ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ ഇന്ന് കോഡ് പഠിച്ച ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ അസ്സാം. അസ്സാമിലുള്ള നാഷണൽ പാർക്ക്, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം, റൈമോന ആൻഡ് ദഹിംഗ് പഡ്കാൽ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഈ പേര് ഏത് രീതിയിലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സൗത്ത് കഴിഞ്ഞു, നോർത്തിലുള്ള കുറച്ചെണ്ണം നോക്കി, ഇനി നോർത്ത് ഈസ്റ്റേൺ നമ്മൾ തീർത്തു അല്ലേ? ഓൾമോസ്റ്റ് തീർത്തില്ലടാ, തീർത്തില്ലേ? യെസ്. ഇനി ഒരുപാട് നാഷണൽ പാർക്കുകളുള്ള വേറൊരു ഏരിയ വരുന്നത് എവിടെയായിരിക്കും? എവിടെയായിരിക്കും? നമ്മൾ ഹിമാലയൻ റീജിയൻ പറഞ്ഞില്ല അല്ലേ? നമ്മൾ ഹിമാലയൻ റീജിയൻ പറഞ്ഞോ? ഹിമാലയം പറഞ്ഞോ? ഇല്ല. അപ്പൊ ഹിമാലയൻ റീജിയനിൽ വരുന്ന കുറച്ച് നാഷണൽ പാർക്ക് ഉണ്ട്, അവിടെ കുറച്ച് എണ്ണം കൂടുതലാണ്. ഓക്കെ, അവിടെ എണ്ണം കൂടുതലാണ്, കാരണം ഹിമാലയൻ റീജിയൻ ആണ്, ഒരുപാട് ഫോറസ്റ്റ് ഏരിയ വരുന്ന സ്ഥലമാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ് ആയിട്ടുള്ള മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ള സ്ഥലമാണ് ഇന്ത്യയിലുള്ള സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മധ്യപ്രദേശ് നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല. ഇന്ന് നല്ല, നമ്മൾ മധ്യപ്രദേശിലുള്ള നാഷണൽ പാർക്കുകളുടെ എണ്ണം മാത്രം പഠിക്കുന്നു, പേര് പഠിക്കണ്ട. നമ്മൾ ബാക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് അതൊന്നും അറിയാത്ത ഒന്നാണ് വരുന്നതെങ്കിൽ അത് മധ്യപ്രദേശ് എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ഇനിയൊന്നുള്ളത് എവിടെയാണ്? വേറൊരു ഇമ്പോർട്ടൻ്റ് റീജിയൻ ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഓക്കെ, അപ്പൊ ഇത് ഇത് നമുക്ക് വേറെ രീതിയിൽ നോക്കാം. പേര് ഞാൻ കാണിച്ചു തരാം, നമുക്കൊരു ഐഡിയ കിട്ടും എന്തുകൊണ്ടാണത് പഠിക്കാത്തത് എന്നുള്ളത്. പേര് നോക്കിയേ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലുള്ള നാഷണൽ പാർക്കുകളുടെ ലിസ്റ്റാണിത്. നോക്കിയേ, പേര് ഞാൻ വായിക്കുന്നില്ല. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്, അതുപോലെ റാണി ജാൻസി മറൈൻ നാഷണൽ പാർക്ക്, ഇത് രണ്ടും ഒഴികെയുള്ള ബാക്കി നാഷണൽ പാർക്ക് നോക്കിയേ. മിഡിൽ ബട്ടൺ ഐലൻഡ്, മൗണ്ട് ഹാരിയറ്റ്, നോർത്ത് ബട്ടൺ ഐലൻഡ്, സാഡിൽ പീക്ക്, സൗത്ത് ബട്ടൺ, ക്യാമ്പൽ ബേ, ഗലാത്തിയ നാഷണൽ പാർക്ക്. ഒരു ഇംഗ്ലണ്ടിലുള്ള നാഷണൽ പാർക്കുകളുടെ പേര് പോലെ ഉണ്ടല്ലേ. ഇല്ലടാ, ഈ രണ്ട് പേര് വഴിയാണ്, മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് വണ്ടൂർ, അതുപോലെ റാണി ജാൻസി റായ് റാണി ജാൻസി മറൈൻ നാഷണൽ പാർക്ക്, ഇതൊഴികെ ബാക്കിയൊക്കെ എവിടെ? നമ്മൾ ഇംഗ്ലണ്ടിലെത്തിയത് പോലെ ഇല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ കോഡ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഈ രണ്ടെണ്ണം ബൈഹാർട്ട് ചെയ്യണം. അതും മറൈൻ നാഷണൽ പാർക്ക് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നമുക്ക് വളരെ കുറച്ച് മറൈൻ നാഷണൽ പാർക്കേ നമ്മുടെ മെയിൻലാൻഡിലുള്ളൂ, ഗൾഫ് ഓഫ് മാനാറും അതുപോലെ ഇനി വരാനുള്ളത് റാൻ ഓഫ് കച്ചിലൊക്കെയാണ്. അതൊഴികെ ബാക്കിയുള്ളത് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്, വണ്ടൂർ, അതുപോലെ റാണി ജാൻസി മറൈൻ നാഷണൽ പാർക്ക്. മറൈനും ബേവട്ടറും ഒന്നും വേണമെന്നില്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നെയിം ഉള്ള നാഷണൽ പാർക്ക് എവിടെയാണുള്ളത്? ഇംഗ്ലീഷ് നെയിംസ് ബേ, അതുപോലെ ബട്ടൺ ഒന്നും നോക്കണ്ട. വേണമെങ്കിൽ അതൊന്നും നോക്കിക്കോളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നെയിംസ് വരുന്നത് എവിടെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ ആയിരിക്കും. ഓക്കെ, ഒരു മിനിറ്റ് ബ്രേക്ക് എടുക്കാം.
അപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ, നമ്മൾ അണ്ടമാനും അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കണമെന്നില്ല, അണ്ടമാൻ നമുക്ക് കിട്ടും, ഇംഗ്ലീഷ് നെയിമാണ്. പിന്നെ ബാക്കി വരുന്ന ഈ ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കേട്ടോ, മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്, റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക്. പിന്നെ ഈ ഒറ്റൊരു കാര്യം കൂടെ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കെട്ടോ, സാഡിൽ പീക്ക് എന്തുകൊണ്ടാ, സാഡിൽ പീക്ക് നാഷണൽ പാർക്ക് അൻഡമാൻ ആൻഡ് നിക്കോബാറിലുള്ള ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആണ് സാഡിൽ പീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ സാഡിൽ പീക്ക് എന്താ, അത് അവിടെ ഒന്ന് നോട്ട് ചെയ്യണേ. സാഡിൽ പീക്ക് എന്ന് പറയുമ്പോൾ അൻഡമാൻ നിക്കോബാറിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആണ്, ഹയസ്റ്റ് പീക്ക് ഇൻ അൻഡമാൻ ആൻഡ് നിക്കോബാർ, സാഡിൽ പീക്ക്. സോ അൻഡമാൻ കിട്ടിയില്ലടോ, അൻഡമാൻ ഓക്കെ, അൻഡമാൻ കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് നല്ല നമ്മുടെ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് വരാം. ലെറ്റ്സ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ചിലപ്പോൾ അങ്ങനെ കോഡോ കാര്യങ്ങളോ ഒന്നുമില്ല, ഏതെങ്കിലും രീതിയിൽ പഠിച്ചെടുക്കേണ്ടി വരും. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഒഡീഷ. ഒഡീഷ, ഒഡീഷ നോക്കിയേ, രണ്ട് നാഷണൽ പാർക്കാണുള്ളത്, രണ്ട് നാഷണൽ പാർക്കാണുള്ളത്, സിംലിപാൽ നാഷണൽ പാർക്ക് ആൻഡ് ബിട്ടാർകണിക നാഷണൽ പാർക്ക്. ബിട്ടാർകണിക എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ബിട്ടാർകണിക നാഷണൽ പാർക്ക്, സിംലിപാൽ ആൻഡ് ബിട്ടാർകണിക നാഷണൽ പാർക്ക്. യെസ്, ടേർട്ടിൽസ് ഒക്കെ വന്ന് മുട്ടയിടുന്ന ഒരു നാഷണൽ പാർക്കാണ് അല്ലേ. ഈ ബിട്ടാർകണിക നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈപ്പ് ഒലിവ് ഒലിവ് റിഡ്ലി ടേർട്ടിൽസ്, ആ ഒരു ടൈപ്പ് ടേർട്ടിൽസ് വന്ന് മുട്ടയിടുന്ന ഒരു നാഷണൽ പാർക്കാണ് ഈ ബിട്ടാർകണിക നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ ദർ, സിംലിപാൽ നാഷണൽ പാർക്ക്. ഓക്കെ, സോ ബിട്ടാർകണിക നാഷണൽ പാർക്ക് ഈസ് ഫേമസ് ഫോർ ഒലിവ് റിഡ്ലി ടേർട്ടിൽസ്. അതൊന്ന് വേണമെങ്കിൽ അവിടെ നോട്ട് ചെയ്തോ കേട്ടോ. ഒലിവ് റിഡ്ലി നാഷണൽ പാർക്ക്, ഒലിവ് റിഡ്ലി ടേർട്ടിൽസ് ആൻഡ് സിംലിപാൽ നാഷണൽ പാർക്ക്. ഇനി ഏതാണ് ബാക്കിയുള്ളത്? ഒഡീഷ കഴിഞ്ഞു, മധ്യപ്രദേശ് ഏറ്റവും അവസാനത്തേക്ക് വച്ചതാണ്, മഹാരാഷ്ട്ര നമ്മൾ ഏറ്റവും അവസാനം വരും. മധ്യപ്രദേശ് നോക്കി ഒരുപാട് ലിസ്റ്റ് വളരെ വലുതാണ് അല്ലെ. ജാർഖണ്ഡ്, ജാർഖണ്ഡ് ഓക്കെ. നമുക്ക് ജമ്മു കാശ്മീരിലേക്ക് വരാം. ജമ്മു കാശ്മീർ, ജമ്മു കാശ്മീർ, ജമ്മു കാശ്മീർ എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം, ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ആട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ഇല്ല, ജസ്റ്റ് ഒന്നിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. ഇപ്പൊ ഉള്ള എന്താണ്, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ആണല്ലേ, യു ടി അല്ലേ. അശ്വതി ഓഡി ഓഫി. യെസ്, അപ്പോ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ആണുള്ളത്. ഇതിൽ ലഡാക്കിൽ ഒരേ ഒരു നാഷണൽ പാർക്കേ ഉള്ളൂ, അത് ഹെമിസ് ആണ്, ഹെമിസ് നാഷണൽ പാർക്ക്, ഹെമിസ് നാഷണൽ പാർക്ക്. ഓക്കെ, ഇനി ഹെമിസ് നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താ, എനി വൺ, എന്താ ഹെമിസ് നാഷണൽ പാർക്കിന്റെ പ്രത്യേകത? ഹയസ്റ്റ് ആണോടാ, അനന്തു, what do you mean by highest? Okay, it might be highest. Largest alle nammalode ange highest national park onnum chodikkilla annaa njalina, but largest chodikkaarunnu, adu rendu same aayirikkum. Largest national park in India is Hemis national park. Okay, Hemis national park, Hemis national park. ഇനിയുള്ളത് ബാക്കിയുള്ള നാലെണ്ണം, ദച്ചിഗാം നാഷണൽ പാർക്ക്, കിഷ്ത്വാർ നാഷണൽ പാർക്ക്, കാശിനാഗ് നാഷണൽ പാർക്ക്, സാലിം അലി നാഷണൽ പാർക്ക്. ഇത് നാലും ജമ്മുവിലാണ്. ഓക്കെ, ജമ്മുവിലാണ് ദച്ചിഗാം, കിഷ്ത്വാർ, കാശിനാഗ് ആൻഡ് സാലിം അലി നാഷണൽ പാർക്ക്. ഓക്കെ, സാലിം അലി നാഷണൽ പാർക്ക്. ദച്ചിഗാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലേ, ഒരുവിധം കേട്ടിട്ടുണ്ടോ ദച്ചിഗാം?
ഉണ്ടോ? ദച്ചികാം കേട്ടിട്ടുണ്ടോ? അല്ല, സാലിം അലി ബേർഡ് സാങ്ച്വറി അല്ല, ബേർഡ് സാലിം അലിയുടെ പേരിൽ ഒരുപാട് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഓർണിത്തോളജിക്കൽ പാർക്ക്, അതുപോലെ നാഷണൽ പാർക്ക്, അതുപോലെ ബേർഡ് സാങ്ച്വറി, ഇങ്ങനെ ഒരുപാട് ഒന്നുണ്ട്. അതിൽ നാഷണൽ പാർക്ക് വരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഓക്കെ, നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. സാലിം അലി നാഷണൽ പാർക്ക് ഉണ്ട്, ബേർഡ് സാങ്ച്വറി ഉണ്ട്, കോയമ്പത്തൂരിലൊരു സാധനമുണ്ട്. അപ്പൊ സാലിം അലി, ഇത് അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സാലിം അലി നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? എവിടെയാണ് സാലിം അലി നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ജമ്മു കാശ്മീരിലാണ്, ജമ്മു ആൻഡ് കാശ്മീർ യു ടിയിലാണ്. ഇനി ഇതിന് വേറൊരു പേര് കൂടിണ്ട്, സിറ്റി ഫോറസ്റ്റ് നാഷണൽ പാർക്ക്. സാലിം അലി നാഷണൽ പാർക്കിന്റെ വേറൊരു പേരാണ് സിറ്റി ഫോറസ്റ്റ് നാഷണൽ പാർക്ക്. ഓക്കെ, സിറ്റി ഫോറസ്റ്റ് നാഷണൽ പാർക്ക്, സിറ്റി ഫോറസ്റ്റ് നാഷണൽ പാർക്ക്. ആൻഡ് ദിസ് വൺ, കിഷ്ട്വാർ. വാർ എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, കിഷ്ട്വാർ, കിഷ്ട്വാർ, വാർ. വാറൊക്കെ നടക്കുന്ന സ്ഥലം എവിടെയാണ്? എവിടെയാണ് വാർ നടക്കുന്നത്? ആ, നമ്മുടെ ജമ്മു പാകിസ്ഥാൻ ബോർഡറിലല്ലടാ വാർ മൊത്തം നടക്കണേ, അല്ലേ? വാർ നടക്കുന്ന സ്ഥലം അതല്ലേ? സോ കിഷ്ട്വാർ, കിഷ്ട്വാർ നാഷണൽ പാർക്ക് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. യെസ്. ഇനി ദച്ചിഗാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറച്ചുകൂടെ ഒരുവിധ ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന സ്ഥലമാണ് ഈ ദച്ചിഗാം എന്ന് പറയുന്നത്. ദച്ചിഗാം, ദച്ചിഗാം നാഷണൽ പാർക്ക്. ഇനി ഇല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. ദച്ചിഗാം ആൻഡ് കാശ്നാഗ് നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ജമ്മു കാശ്മീർ യു ടി. സോ ഇതിനെങ്ങനെ പഠിക്കണേ? ഇതെങ്ങനെ പഠിക്കണേ? ഇതെങ്ങനെയാണ് പഠിക്കണേ? ജമ്മു ആൻഡ് കാശ്മീർ ഒറ്റയടിക്ക് പഠിക്കുവാണെങ്കിൽ വേണ്ട, നമുക്ക് ആദ്യം ഹെമിസ്റ്റ് ഒഴിവാക്കാം അല്ലെ. ഹെമിസ് കാരണം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. ആൻഡ് ഹെമിസ് ഈസ് ദ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ്. യെസ്, ഹെമിസ് ഈസ് ദ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ. ഹെമിസ് നാഷണൽ പാർക്ക് ആണ്. ഇനി സാലിം അലിയുടെ പേരിലുള്ള നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഇതിന് വേറൊരു പേരോടെ ഉണ്ട്, സിറ്റി ഫോറസ്റ്റ് നാഷണൽ പാർക്ക്. അത് ആ രീതിയിൽ പഠിച്ചെടുക്കണം. ആൻഡ് ബാക്കിയുള്ളത് കിഷ്ട്വാർ, കിഷ്ട്വാർ ഇഷ്ടമാണ് വാറിനോട്. എവിടെയാണ്? ജമ്മു പാകിസ്ഥാൻ ബോർഡറാണ് അല്ലെ. സോ കിഷ്ട്വാർ നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ആൻഡ് ദച്ചിഗാം, എ ഫേമസ് പ്ലേസ്, ഈസ് ഇൻ ജമ്മു കാശ്മീർ. ദച്ചിഗാം, കാശിനാഗ്. അപ്പൊ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടത് ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ, കാശിനാഗും ദച്ചിഗാം. ബാക്കിയൊക്കെ നിങ്ങളൊരു ഒരു ഇൻഫോ പോലെ പഠിച്ചെടുക്കണം. ഓക്കെ, ആൻഡ് ജാർഖണ്ഡ്, ജാർഖണ്ഡ്, ജാർഖണ്ഡിൽ ഈ ഒരു നാഷണൽ പാർക്കാണുള്ളത്, ബേട്ല നാഷണൽ പാർക്ക്. ജാർഖണ്ഡ്, ബേട്ല നാഷണൽ പാർക്ക്, ജാർഖണ്ഡ്, ബേട്ല നാഷണൽ പാർക്ക്. ഇനി ഇതാണ്, എനിക്ക് തോന്നുന്നു ഡെസേർട്ട് നാഷണൽ പാർക്ക് നമുക്ക് ഓൾറെഡി കിട്ടിയല്ലേ, ഡെസേർട്ട് നാഷണൽ പാർക്ക്. പിന്നെ മുകുന്ദ്ര ഹിൽസ് നാഷണൽ പാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞു, രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള മറ്റൊരു നാഷണൽ പാർക്കാണ് മുകുന്ദ്ര ഹിൽസ് അല്ലെങ്കിൽ ദറാ നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡ്, ഉത്തരാഖണ്ഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വെസ്റ്റ് ബംഗാൾ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള അഞ്ചെണ്ണം